गजाननम् भूतगणाधिसेवितम् कपित्वजम्बू फलसारभक्षितम् उमासुतम् शोकविनाशकारणम् नमामि विघ्नेश्वर पादपंगजम्। Thank you.
ഇങ്ങനെ ഒരാൾ ഇവിടെ പൂജിക്കേണ്ടെന്ന് വെച്ച് ലോകത്തിൽ ഒച്ചാനക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശല്യം നിങ്ങളുടെ കാര്യം അല്ലതല്ലേ കേട്ടില്ലേ അപ്പുറത്തെ കുറുക്കൻ കോണത് കുറുക്കനല്ല അതും ഇവിടെ കേക്കല് ഉണ്ണിയല്ലേ പാട്ട് പഠിക്കണതാ പാട്ട് പാട്ട് പഠിക്കണത് മനുഷ്യനെ ഉപദ്രവിക്കാനല്ല ചെന്ന് നിർത്താൻ പറഞ്ഞോട് അത് നമ്മൾ എങ്ങനെ ചെന്ന് പറയാ എന്താ പറഞ്ഞ ഞാൻ പറയാം ഞാൻ പിന്നെ പോയി മയത്തിൽ പറഞ്ഞോളാം അല്ലെങ്കിലേ അയൽക്കാരായിട്ട് അത്ര രസത്തിലല്ല എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല ശാരദമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക് പറഞ്ഞാ കേക്കണ ഒരു സാധനം കൊറേ നാളായല്ലോടാ നീ സാ സാ എന്ന് പിടിക്കാൻ തുടങ്ങിട്ട് ഒരു പാട്ട് തികച്ച് പഠിച്ചോടാ നീ ആദ്യം സ്വരസ്ഥാ എന്ന് ഉറപ്പിക്കട്ടെ അച്ഛാ ഉറപ്പിക്ക് ഉറപ്പിക്ക് നിന്റെ കാശ് കളിക്കാനുള്ള ഒരു വഴി എന്താ ചാരദാമ്മേ ഇത് വലിയ അതിശയായിരിക്കണല്ലോ വന്നിട്ട് എന്താ പഠിക്കലെന്നെ നിൽക്കണേ കേറി വാ മാധവി മാധവി ഇത് ആരാ വന്നിരിക്കണേ നോക്കിയേ കേറി വരൂ ശാരദാമ്മേ കേറണില്ല ഞാനിവിടെ വിരുന്ന് വന്നൊന്നുമല്ല നിങ്ങളുടെ മോൻ പാട്ട് പഠിക്കണൊക്കെ കൊള്ളാം പക്ഷെ അത് അയൽക്കാർ ഉപദ്രവിക്കാൻ അവരുത് ഉപദ്രവിക്കേ ആര് രാവിലെ തുടങ്ങിയതാണല്ലോ ഈ അലമുറയിടല് ഞങ്ങൾക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണ്ടേ ഞാൻ എന്റെ വീട്ടിലിരുന്നാ പാടണം അതിന് നിങ്ങൾക്ക് എന്താ നീ പാടിക്കോ പക്ഷെ അത് ഈ വീട്ടിൽ മാത്രം കേട്ടാ മതി ഞങ്ങൾക്കത് കേൾക്കണമെന്നില്ല അവന് ഒറ്റമ്പളൊന്നും ഉണ്ടാക്കല്ലോ പാടുമല്ലേ അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവോ ആവും എനിക്ക് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് എന്റെ ഒച്ച വലിയ സുഖമായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ജീവിക്കണോ ശാരദാമണി അമ്മേ വേണ്ട പക്ഷെ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണം ഇന്ന് ഇന്നലെന്നല്ല കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഇനി ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഞാൻ പബ്ലിക് ന്യൂസൻസിന് കേസ് കൊടുക്കും അപ്പൊ ഒരു വാക്ക് പറഞ്ഞില്ലെന്ന് പറയരുത് എന്താ ശാരദാമണി അമ്മേ പ്രശ്നം അത് നിങ്ങളെ ബോധിപ്പിക്കണോ ശുണ്ഠി വന്നാ പിന്നെ ശാരദാമണിയെ കാണാൻ ഒരു പ്രത്യേക ചന്ത അല്ലേ ശങ്കരകുട്ടി ഓ ഒരു ചന്തം ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത് അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുവോ വെറുതെ അല്ല ഒരുത്തരും തിരിഞ്ഞു നോക്കാല്ലോ മൂത്ത് നിറച്ചിങ്ങനെ നിന്ന് പോയത് അവർക്ക് കല്യാണം കഴിക്കാത്തന്റെ കേടാണ് അച്ഛാ എന്ന് നിന്നോട് ആരാടാ പറഞ്ഞത് കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താടാ കേട് അല്ലാതെ പിന്നെ പിള്ളേരുടെ ഓരോ വർത്താനങ്ങളെ എന്തായാലും ശങ്കരകുട്ടി വളരെ മോശം ഉണ്ടോ ആരും ഇല്ലാത്തൊരു പാവം പെൺകുട്ടിയെ നിങ്ങളൊക്കെ കൂടി ദ്രോഹിക്കാൻ തുടങ്ങിയ നാട്ടിൽ ചോദിക്കാൻ ആണുങ്ങളുണ്ടാവട്ടോ ആരാണി ആണുങ്ങള് ശ്രീധരൻ കർത്താവോ ഞാനല്ല നാട്ടിൽ വേറെ ഉണ്ടല്ലോ ആണുങ്ങള് ഞാനൊരു പെണ്ണായി പോയതുകൊണ്ട് എന്ത് സഹിക്കണമെന്നോ അതൊന്നും ഇപ്പൊ നടപ്പില്ല സഹിച്ചിട്ടുണ്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട് അന്നും എല്ലാവർക്കും പരാതി ഉണ്ടായിട്ടുള്ളൂ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ചുക്ക അയൽവാക്കുകാരോട് വഴക്കുമാക്കണമെന്നില്ലാണ്ട് ഈ അയൽക്കാരുടെ ചെലവിലൊന്നല്ല ഞാൻ ജീവിക്കണേ എല്ലാം മുറിയെ പണിയെടുക്കുന്നുണ്ട് ഒരുത്തരോടും 10 രൂപ കൈവായി പോലും വാങ്ങാറില്ല കഷ്ടപ്പെട്ട കാലത്ത് ഒരു അയൽക്കാരും ഉണ്ടായില്ല പിന്നെ ഇവരെയൊക്കെ ഞാൻ മാനിക്കണോ ഇത് കരിങ്ങാലിയുള്ളല്ലേ അതെ തുളസിയില രാവിലെ തുളസിയിലായിട്ട വെള്ളമാണ് ഞാൻ കുടിക്കാറുന്നത് അറിയില്ലേ തള്ളേ നിങ്ങക്ക് ഇത് മീനമാസാണ് തുളസി മുഴുവൻ കരിഞ്ഞു കള്ളത്തരം പറയരുത് തുളസിത്തറയിൽ ഉണ്ടായ തുളസി മുഴുവൻ ഒരു ദിവസം കൊണ്ട് കരിഞ്ഞു പോയോ അത് അത് ഇന്നലെ നശിച്ചൊരാട് വന്ന് പണ്ടാരാണ് അത് ശരി പിന്നെ നിങ്ങൾ എന്ത് പണ്ടാരശവം നോക്കി അവിടെ ഇരിക്കണേ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പോയി അയൽവക്കം തണ്ടാൻ പിന്നെ ആടും കോഴിയും നായും മനുഷ്യനും വീട്ടിൽ കയറി ഇറങ്ങും ഇങ്ങനെ നന്ദിയില്ലാണ്ട് അവരത് തള്ളാൻ ഞാനിത് കേക്കണം
അഞ്ഞെട്ട് കൊല്ലായിട്ട് ആട്ടും തുപ്പും കെട്ട് കൂടെ നിന്നു. മതിയായി, ഇനി ഞാനില്ല. എനിക്ക് നല്ല പുലിവീരന്മാർ രണ്ട് ആൺകുട്ടികളുണ്ട്, ഒരു മോളുണ്ട്. ഞാൻ ചെന്ന കാല് നീട്ടിയിരുന്നാ മതി, ചോറ് മുന്നിൽ വരും. മുന്നിൽ അമ്മനമ്മേ മിണ്ടണില്ല. മിണ്ടിയാ കുറ്റം, നോക്കിയാ കുറ്റം, ചിരിച്ചാ കുറ്റം. ഡപ്പോ ഇങ്ങനെയുണ്ട് ഒരു പൊറുതി. അത് ശരി, പാട്ട് പഠിക്കൽ നിർത്തി ഇപ്പൊ കഥകളിയായോ? ആ പെണ്ണ അവിടെ നിന്ന് ചിരിക്കണുണ്ടല്ലോ. ഏത് പെണ്ണ്? ആ സുനന്ദ. അവളോ? ഞാൻ കണ്ടിട്ടില്ല. നന്നായി, ആ പെണ്ണിനെ കണി കണ്ട അതൊരു ദിവസം പോക്ക. അസത്ത്, എനിക്ക് അതിനെ കാണുന്നത് തന്നെ കലിയ. ഓ, ഇന്നത്തെ കണി അസലായി. വേഗം കുടിച്ചിട്ട് കുളിക്ക്, ഇന്ന് നീ ക്ലാസ്സിൽ പോണില്ലേ. പിന്നെ അമ്മേ, ഡാ പാല്, എനിക്ക് ക്ലാസ്സിൽ പോണ്ടതാ. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ നാട് വിട്ടു പോയോ? അമ്മേ, ഇവിടെ ആരുമില്ലേ? പാല് വേണമെന്ന് വേ വരണം. വടക്കുറത്തേക്ക് കൊണ്ടുവന്ന നിന്റെ കാലൊടിഞ്ഞു പോടി. നിനക്കൊക്കെ ഇപ്പോഴേ നേരം വെളുത്തുള്ളൂ? നേരം വെളുത്താ മാത്രം പോരല്ലോ, പശുവിനെ കറന്നാലേ പാല് കിട്ടു. ഓഹോ, അങ്ങനെയാണോ? ആ അങ്ങനെയാണ്. മുഴുവൻ വെള്ളമാണല്ലോടി. വെള്ളമില്ലാതെ പാലുണ്ടാവോ? പാലിൽ ഏറ്റവും കൂടുതൽ വെള്ളം. പാൽപ്പൊടി തരണ പശു ഞങ്ങളുടെ വീട്ടിലില്ല. നാക്കിന് നാല് മുഴ നീളം. നാല് മുഴ ഉണ്ടായിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. പത്തും പന്ത്രണ്ട് മുഴ നീളമുള്ളവരോട് ധാരാളം ഉണ്ട്. ആകെ നാഴി പാലാ വാങ്ങണേ. അതിന് ഇടങ്ങഴി പാലിന്റെ വർത്താനം പറയണം. ഇങ്ങനെ കുറെ ആൾക്കാര്. ഞാൻ എന്റെ പാട് നോക്കി പോവാ. എങ്ങട്? എനിക്ക് പോവാനായിട്ടില്ലാന്ന് വിചാരിച്ചത്. പുലിവീരന്മാരുണ്ട്, ആ മക്കളുണ്ട് എനിക്ക്. ഓ, പുലിവീരന്മാര്. എന്നിട്ട് ഇത്ര നാൾ എവിടെയായിരുന്നു ഈ പുലികള്? ഒരു മുഴം തുണിയെ പത്ത് പൈസ തന്നിട്ടുണ്ടോ നിങ്ങക്ക്? മാസാ മാസം ശമ്പളം വാങ്ങിക്കാൻ വരുന്നല്ലാതെ അമ്മ ചത്തോ ജീവിച്ചോ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത പുലിവീരന്മാര്. ചെല്ല്, ചെന്ന് പുലിവീരന്മാര് മക്കളുടെ കൂടെ സുഖമായിട്ട് കഴി. ശാരദാമ്മ മൂശയാണ്, ചീത്തയാണ്. എനിക്കൊരാളുടെ സഹായം വേണ്ട. ആരുമില്ലെങ്കിലും ഞാൻ ജീവിക്കും, അല്ലാതെ പറ്റില്ലല്ലോ. പോ, പോയിക്കോ. ശാരദമ്മേ, എന്താ പോണില്ലേ? എങ്ങടാണെന്ന് എനിക്കറിയോ? എനിക്കത് അറിയില്ല. പുലിവീരന്മാര് മക്കളുണ്ടല്ലോ. പുലിയും മനുഷ്യരും തമ്മിൽ യോജിക്കും എന്റെ ശാരദമ്മേ. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല ദോശ. തിന്നിട്ട് ഡ്യൂട്ടിക്ക് പോ. ഇതെന്താ സിനിമ തിയേറ്റർ? ആളുകളൊക്കെ എങ്ങനെ കൂടിയിരിക്കണത്? ഞാൻ പറഞ്ഞു സിസ്റ്റർ. എന്നിട്ട് ഏയ്, പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാത്തരൊക്കെ പുറത്തേക്ക് ഇറങ്ങണം. ഏ മിസ്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം. വാ, തുറന്ന് പറയണം, എന്നാലേ ആളുകൾ കേക്കൂ. കേശവ, ആ ഫീമെയിൽ വാർഡിന്റെ ഭാഗത്തൂടെ മനുഷ്യന് നടക്കാൻ പറ്റണില്ലല്ലോ. എന്താ പറ്റാൻ? നാറിട്ട് വയ്യ.
ഒതുക്കും മര്യാദയ്ക്ക് കഴിയ ഡെറ്റോളോ ഇക്കടോ ശരി ഏ മിസ്റ്റർ അച്ഛനെ മായിക്കാൻ അറിയോ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച ശക്തിയില്ലേ അവിടെ എഴുതി വെച്ചിരിക്കണുണ്ടോ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ഞങ്ങളുടെ ആരോഗ്യം പൊക്കോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല അതെ എന്നാൽ എനിക്ക് കുഴപ്പമുണ്ട് ഹോസ്പിറ്റൽ വാർഡിൽ പോകാതിരിക്കാൻ പറ്റില്ല വേണ്ട ആ സിഗരറ്റ് പാക്കറ്റ് ഇങ്ങോട്ട് തരണം എല്ലാവരും തരണം കയ്യിലുള്ള ബീഡി സർട്ടി ഒക്കെ എടുക്ക് എടുക്ക് എടുക്കണം മിസ്റ്റർ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ വലിക്കണില്ല പോരെ പോരെ ബീഡി സിഗരറ്റും പോക്കറ്റിൽ ഇട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് പിന്നെ ആരോട് തീരുമാനിക്കുന്നത് താനോ എന്റെ പൊന്നി ഏട്ടാ നിങ്ങൾ ഒന്ന് പോ അല്ലേ അങ്ങോട്ട് കൊടുക്ക് അങ്ങനെ മര്യാദ പറ വാർഡിലെ ബീഡി സിഗരറ്റ് മുറുക്കാൻ ഉപയോഗിക്കുന്നവരുടെ പേഷ്യൻസിനെ ആ നിമിഷം ഡിസ്ചാർജ് ചെയ്ത് വിടും എല്ലാരും ഓർമ്മ വെച്ചോ ഇവർക്ക് ഇപ്പൊ എന്തിന്റെ വിഷമം എനിക്ക് മനസ്സിലാവണില്ല നേഴ്സിംഗ് സൂപ്രണ്ട് അവരുടെ ജോലി പോരെ ഇതേതാണ്ട് ഉണ്ണിയാർച്ച വാലെടുത്ത പോലെ എന്താ ഞാൻ തിയേറ്ററിലേക്ക് പോയിക്കോട്ടെ സിസ്റ്റർ ശാരദാമണി വലിക്കോ ഇല്ലല്ലേ നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് ഞാൻ രാവിലെ വീട്ടിലേക്കായിട്ടാ വന്നത് അന്തരീക്ഷം ശരിയില്ലാന്ന് തോന്നിയത് കൊണ്ട് ഒന്നും പറയണ്ട വന്ന കാര്യം പറയൂ പിന്നെ ശാരദാമണിയുടെ വീടിന് മുന്നിൽ ഒരു 15 സെന്റ് സ്ഥലം അനുജന് തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഗോവിന്ദൻ കുട്ടിക്ക് അത് വിൽക്കണമെന്ന് പറഞ്ഞു കേട്ടെ ഇതെന്താ ബ്രോക്കർ ഓഫീസാ അല്ല വീട്ടിൽ വന്നപ്പോ അന്തരീക്ഷം മിസ്റ്റർ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഓഫീസാണിത് ആശുപത്രി കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ വരാം എന്തിന് അല്ല സ്ഥലം സ്ഥലം കൊടുക്കണില്ല ആര് പറഞ്ഞു നിങ്ങളോട് സ്ഥലം കൊടുക്കുന്നു നാട്ടിലെ ചിലരൊക്കെ എന്റെ വീട്ടുകാരും തീരുമാനിക്കുന്ന നാട്ടുകാരാണോ അല്ല ഒരിക്കലല്ലോ നിങ്ങൾ പോണം എനിക്കിവിടെ ജോലി തിരക്കുണ്ട് ശാരദാമണി എന്നോട് മുഷിഞ്ഞോ ആവോ ഇല്ല പോയി പോയി എന്നോട് തന്നെ വേണം നന്ദി കേട്ടോ വർഗം ഇപ്പൊ ഞാൻ നന്ദി കേട്ടവനായി എനിക്കെന്താ പ്രശ്നങ്ങളില്ലേ ശാരദയിടത്തി ക്രയവിക്രയ അവകാശങ്ങളോട് തന്ന ഭൂമിയാണ് അതെന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാ ഒന്നും നിർത്തുന്നുണ്ടോ കുന്തം ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ കട 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 തല വെറുക്കണ് അതെപ്പോഴും അങ്ങനെയാ ആശാരിമാര് പോലെയാ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോഴാ പണിയുടെ തിരക്ക് വൈകുന്നേരം കൊടുക്കണ്ടതാ നീ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ അത് ശരി രാമായണം മുഴുവൻ വായിച്ചു എന്നിട്ടിപ്പ എന്താ ചെയ്യേണ്ടതെന്ന് എന്താ പരമേട്ടാ പരമേട്ടൻ ശാരദയുടെ കൂടെ ഒന്ന് സംസാരിക്കണം എനിക്ക് ആ സ്ഥലം വിറ്റിട്ട് വേണം മറ്റേ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ അല്ല ഗോവിന്ദൻകുട്ടി അത് വെക്കാൻ പറ്റില്ല എന്നല്ലേ ശാരദ പറയണേ അതെ അത് ഏട്ടം പോയി ശാരദയുടെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് തന്നെയായി പറയണത് പറഞ്ഞാ മനസ്സിലാവില്ല എന്ന് വെച്ചാ എന്നെ കണ്ട ചീത്ത വിളിച്ച് കണ്ണു പൊട്ടിക്കും അല്ല അതിപ്പോ ഞാൻ എങ്ങനെ പോയി പറയട തറവാട്ടിലെ നമ്മുടെ അവകാശം തീർത്തു തന്ന പിന്നെയും നിനക്ക് വീട് വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു കാലുപിടിച്ചപ്പോ അവള് ദാനം തന്ന ഭൂമി ഈ ഭൂമി ഭൂമി എന്ന് പറയുമ്പോ തോന്നും 8 ഏക്കർ ഉണ്ടെന്ന് 15 സെന്റ് ആ ഭൂമി 15 x 15 അവള് തന്നൂലോ അതിന് 10 പൈസ വാങ്ങിയില്ലല്ലോ ഇപ്പൊ ആ സ്ഥലത്ത് വീട് വെക്കണ്ട വെക്കണെന്ന് പറയുമ്പോ അയ്യോ അവിടെ എങ്ങനെയാ വീട് വെച്ച് താമസിക്കുക സ്വന്തം ആങ്ങളമാരെ വെറുപ്പിക്കും അപ്പൊ പിന്നെ നമ്മൾ വന്ന പെണ്ണുങ്ങളുടെ കാര്യം പറയണോ എന്റെ അപ്പോ നല്ല കാര്യായി വല്ലപ്പോഴും മോളേം കൂട്ടി ഒന്ന് പോകുമ്പോ പോലീസ് സ്റ്റേഷനിൽ പോണോലിയാ പിന്നെ അതിന്റെ അടുത്ത് പൊറുതിയും കൂടെ തുടങ്ങി അസ്സലായി മതി അവളുടെ കുറ്റം പറഞ്ഞത്
ഇപ്പോ എല്ലാവർക്കും കുറ്റക്കാരി. അവൾ എല്ലാരെന്നൊക്കെ കാണായിരുന്നു. എന്നോട് ഇഷ്ടൊക്കെ ഉണ്ട്. ഈ ഉടുപ്പ് എനിക്ക് ശാരദമ്മ വാങ്ങി തന്നതാ. അല്ല നമുക്ക് പോണ്ടേ? സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്തണം. പരമേട്ട പരമേട്ട ഒന്ന് പോയി പറയുവോ, ശാന്തയെ കൊണ്ടുകൂടി ഞാനൊന്ന് പറയിപ്പിക്കാം. വേലു അമ്മാമ ഒന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല ഞാനങ്ങോട്ട് പോയായിരുന്നു. പാത്രം കഴുകാനും മിറ്റടിക്കാനും ആവുന്നോടത്തോളം കാലം ഞാൻ ജീവിക്കും. പിന്നെ ആലോചിച്ചപ്പോ എന്നെ പോലെ ഈ ചീത്തയും തെറിയും കേട്ട് ഇക്കാലത്ത് ആരെങ്കിലും നിൽക്കോ? പെണ്ണൊരുത്ത് ഒറ്റയ്ക്കല്ല ജീവിതം. കടുവ ആയാലും പുലി ആയാലും പെണ്ണല്ലേ. ഞാൻ ഓർക്കും എന്റെ അമ്മയമ്മേ എവിടുന്ന് കിട്ടിയാവോ ഈ മുരു സ്വഭാവം. പണ്ടവൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു തൊട്ടാവാടിയ. എന്തെങ്കിലും ഒരു ഇത്തിരി മതി കരയാനും ചിരിക്കാനും. പെണ്ണെന്ന് പറഞ്ഞ മണ്ണു പോലെ എന്റെ മാധവി. നോക്കാനും നനിക്കാനും ആളില്ലാണ്ടായ കെട്ടുപോകും. വയസ്സ് 37 ഒന്ന് വീണുപോയി ആരുണ്ടാവുന്ന ഈ പറയണേ? കാര്യം രണ്ട് ആങ്ങളമാരും അനീറ്റും വരവും പോക്കൊക്കെ ഉണ്ട്. ഇന്ന വേട്ടക്ക് തന്തി വന്നിട്ടുണ്ട്. ഇവരൊക്കെ നോട്ടം കാശ അല്ല മണിയമ്മേ. നമ്മുടെ ആ ശ്രീധരൻ കർത്താവ് ചുറ്റിപ്പറ്റി നടക്കണുണ്ടല്ലോ. എന്താ പറഞ്ഞേ? എന്റെ ഉണ്ണി പറഞ്ഞപ്പോടെ ഞാനറിയണേ. അയാൾക്കുള്ളിൽ അങ്ങനെ ഒരു മോഹമുണ്ടെന്ന്. നിനക്ക് എന്തെന്റെ മാധവി പ്രാന്തണ്ടാ? ശ്രീധരൻ കർത്താവ് എനിക്ക് അയാളെ കാണുന്നെന്നെ കലിയാ. നിങ്ങളുടെ കാര്യല്ല പറഞ്ഞേ, ശാരദയുടെ കാര്യാ ഞാൻ പറയണേ. അത് ശരി. ഇതെങ്ങാനും ശാരദ മറഞ്ഞ ചൂലെടുത്ത് അയാൾ മൂത്തടിക്കും. അമ്പട കേമ. അപ്പൊ ഇതായിരുന്നു അയാൾ മനസ്സിലിരിപ്പ്. പച്ചച്ചിരിയും ചിരിച്ച് വട്ടുരുള പോലെ ഉരുണ്ട് ഉരുണ്ട് ഇനി ഇങ്ങോട്ട് വരട്ടെ. അയ്യോ ചതച്ചല്ലോടി മോളെ, എങ്ങനെ പങ്കോടൊന്ന് പോവുക? അയൽവക്കം തണ്ടാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ തള്ളേ? ചിരിച്ച് മറിയണാണ്ടല്ലോ. ആരുടെ കുറ്റാ പറഞ്ഞ് രസിച്ചത്? ആരുടെയും കുറ്റൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ. പിന്നെ ആ തന്ത ഇവിടെ വന്നിട്ടുണ്ട്, അതാ ഞാനിങ്ങോട്ട് പോന്ന്. ഏത് തന്ത? അമ്മാവനില്ലേ ആ പൂച്ച സന്യാസി. അമ്മാമ എപ്പോഴാ വന്നേ? എന്ത് വൃത്തിയുടെ കാണിക്കണേ? അമ്മമ്മ വന്നു കയറിയ തുടങ്ങും തുപ്പലും ചീറ്റലും. സന്യാസിക്ക് എന്ത് വൃത്തി? വൃത്തികേട് തുപ്പൽ എല്ലാം മായയല്ലേ കുട്ടി. ഉവ്വ ഉവ്വ, ഈ തുപ്പലുകറ മായണെങ്കിലേ മഴ പെയ്ത് കഴുകി പോണം. അമ്മണി കുട്ടി, മായാനല്ല മായ, തേങ്ങ കൊല. അതും മായ, ഇതും മായ. കുട്ടി ഇരിക്കൂ, ഞാൻ ഈ വേഷമൊന്ന് മാറിയിട്ട്. എല്ലാം ഒരു വേഷമല്ലേ കുട്ടി, എനിക്ക് ഒരുപാട് സംസാരിക്കാണ്ട് നിന്നോട്. അമ്മാമെന്ന് കാണട്ടെ എന്റെ കുട്ടിയെ, നീ വല്ലാതെ ഉടഞ്ഞു പോയല്ലോ. ഏ കഷ്ടം ചിരിക്കും ശാരദ. കറങ്ങായിരുന്നു ജീവിതം എന്ന് വെച്ച ഒരു കറക്കമാണല്ലോ. മൂകാമ്പി, ഉടുപ്പി, ധർമ്മസ്ഥലം, പറശ്ശേരി വഴി ചുറ്റി ഗോവിന്ദന്റെ വീട്ടിൽ വന്നു. അവിടെ ഒരാഴ്ച. ഇന്നലെ രാത്രി നിന്റെ അമ്മയെ സ്വപ്നം കണ്ടു. ഗോവിന്ദ എഴുത്തിയ എഴുത്തി പറഞ്ഞു വേലായിതാ കാപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. ആ എന്നാ നീ വർത്താനൊക്കെ പിന്നെ കാപ്പിടി കഴിട്ടെ. ഒന്ന് മാറേ. ഇതിപ്പോ ചാവൂലോ, തീച്ചാന്ന് കേട്ടപ്പോ പായണ കണ്ടില്ലേ? എന്നിട്ടെല്ലാം മായ, മായല്ല വായ. അമ്മണിയമ്മേ, ഓ ഞാനൊന്നും പറഞ്ഞില്ല. ഇനി അമ്മാവനായി അന്തരവളായി. അമ്മ എന്തായി വലിച്ചു കയറ്റണേ? ശിവമൂലി നല്ലതാ സുഖം. അതൊന്ന് മാറ്റിവെക്കൂ, എനിക്ക് എന്റെ നാറ്റ സഹിക്കാൻ പറ്റണില്ല. ജീവിതം എന്ന് പറഞ്ഞ
ഇതാണ് കുട്ടി ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ ഊണ് സുഖായോ പരമ സുഖം വയറ് നിറച്ചുകൊണ്ടിട്ട് നാള് കുറേ നീ ഉണ്ടോ എനിക്കിന്ന് നോയമ്പാണ് ജലപാനം മാത്രമേ ഉള്ളൂ ഞാൻ നാടായ നാടൊക്കെ ചുറ്റണം നീ ഇതിന്റെ ഉള്ളിൽ കടന്ന് ചുറ്റണം നിങ്ങൾ നോക്കൂ ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല ഇവിടെ പാഞ്ഞാള് നമ്മുടെ ചത്തുപോയ സരോജിനിയുടെ ഭർത്താവ് നാരായണൻ നായർ ഒരു പെണ്ണ അന്വേഷിക്കുന്നുണ്ട് അമ്മാമിന്ന് ആലോചിക്കണ്ടേ നല്ല നല്ല ഒന്ന് നിർത്തോ ഇതാണ് അമ്മാമയ്ക്ക് കുറെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് അല്ല കുട്ടി ഒരു കുടുംബജീവിതം ഞാൻ ഇപ്പൊ എന്താ കുടുംബത്തിലല്ലേ ജീവിക്കണേ അമ്മാമ്മയുടെ 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് ഇനി ഇങ്ങനെ ഒരു കാര്യം എന്നോട് സംസാരിച്ച പിന്നെ ഈ പടി കയറ്റില്ല ഞാൻ പോട്ടെ പോട്ടെ ഇല്ല ഇനിയും ഉണ്ടില്ല എനിക്ക് ഉറങ്ങാൻ സമയമായി വേറെന്തെങ്കിലും അമ്മാമ്മയ്ക്ക് പറയാനുണ്ടോ ഓവ് അത് പിന്നെ നീ ദേഷ്യപ്പെടുന്നു ചെയ്യരുത് ഗോവിന്ദ കുട്ടിയുടെ കാര്യം നിന്നോട് പറയാൻ പറഞ്ഞു എത്ര നാളെന്ന് വെച്ചാ അവൻ ഭാര്യയോട്ട് കഴിയ അവനും വേണ്ട ഒരു വീട് അവൻ വലിയ സങ്കടത്തിലാ ഈ സങ്കടം ഇവർക്ക് മാത്രമേ ഉള്ളൂ ഞാനൊരു മനുഷ്യജീവിയല്ലേ 21-ാം വയസ്സിൽ തലയിലെടുത്തു വെച്ച ഭാര്യ അച്ഛൻ പണ്ടേ പോയി പിന്നാലെ അമ്മയും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അമ്മാമ്മയും ഞാൻ ഇവരെയൊക്കെ വളർത്തിയുണ്ടാക്കിയത് പരമേട്ടൻ കല്യാണം കഴിച്ച് മാറി എനിക്കും ഉണ്ടായിരുന്നു മോഹങ്ങള് അതൊക്കെ വേണ്ടെന്ന് വെച്ചത് ഞാനൊരു പെണ്ണല്ലാണ്ടല്ല ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഗോവിന്ദൻകുട്ടിക്ക് ശാന്തിക്കും ആരും ഇല്ലാണ്ടാവും അതുകൊണ്ടാ അവനെ പഠിപ്പിച്ച് ജോലിയാക്കി ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തില്ലേ നല്ലൊരു കുടുംബത്തിൽ തന്നെയല്ലേ ശാന്തി കെട്ടിച്ചു കൊടുത്തത് എന്നിട്ട് ഇവരാരും എന്നോട് ചോദിച്ചിട്ടില്ല ചേട്ടത്തിക്ക് വേണ്ട ഒരു ജീവിതം ഒന്ന് നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് നിന്ന് സൂചിച്ചു പോയാ പോരെ അതെങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞോട്ട് അമ്മണിക്കുട്ടിയെ അവളെ വിഷമിപ്പിക്കുക ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല പോയി കിടക്കൂ 4 മണിക്ക് എണീക്കേണ്ടതല്ലേ അത് ഞാൻ തീരുമാനിച്ചോളാം എന്നെ ആരും ഭരിക്കൊന്നും വേണ്ട എന്നിട്ട് ഗോവിന്ദൻകുട്ടിക്ക് എന്താണ് വേണ്ടത് ഈ തറവാടും പറമ്പും ഞാൻ പറ്റിച്ചെടുത്തോന്നല്ല ഇവരുടെയൊക്കെ ഭാഗത്തിന് ഞാൻ മര്യാദ വിലയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഭാര്യ വീട്ടിൽ കൊണ്ടു കൊടുത്തു പിന്നെ വീട് വയ്ക്കാൻ സ്ഥലം ഇല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ലോൺ കിട്ടും ശാരദയുടെ തൊട്ട് അടുത്ത് തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാലം ഒടിച്ചപ്പോ ദാനമായിട്ട് കൊടുത്തതാ ഈ 15 സെന്റ് ഇപ്പൊ അത് വിറ്റ് കാശാക്കണം വീട് വാങ്ങാനൊന്നുമല്ല എനിക്കറിയാം ഭാര്യ വീട്ടുകാർ കൊണ്ട് കൊടുക്കണം അത് ഞാൻ സമ്മതിക്കണോ അമ്മാമ്മ പറ സമ്മതിക്കരുത് സൂചി കുത്താൻ അടഞ്ഞു ചോദിച്ചിട്ട് തൂമ്പാക്കഴിയും തൂമ്പയും കടത്തുമെന്ന് പറഞ്ഞാ കഷ്ടം ഒരു കാര്യം എനിക്ക് അമ്മാമ്മയോട് പറയാനുണ്ട് ആരുടെയും ദൂതനും വക്കീലായിട്ടൊന്നും എന്റെ വീട്ടിൽ വരണ്ട വന്നാൽ 10 പൈസയോ ഒരുപടി ചോറോ ഞാൻ തരില്ല എനിക്ക് ആരുടെ സഹായം വേണ്ട കഞ്ഞിയാണ് പ്രശ്നം എന്റെ കഞ്ഞിയെ ഞാൻ എന്തിന് പാറ്റിടണം കൃഷ്ണ മുകുന്ദ ഗോവിന്ദ ഗോവിന്ദനില്ല നിന്റെ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചേട്ടാൻ ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ പറമ്പിൽ കയറിയത് ദാ നിങ്ങളതല്ലോ ഗോവിന്ദൻകുട്ടിന്റെ അല്ലേ ഗോവിന്ദൻകുട്ടി ആരാ ശാരദമ്മയുടെ ആങ്ങളാണെങ്കിലും പറമ്പ് ഇപ്പം ഗോവിന്ദൻകുട്ടിന്റെ പേരിലല്ലേ എന്ന് വെച്ച് നിനക്ക് കയറിന്റെ കാര്യം എന്താടാ എന്ന് അത് ഞാൻ ഇവിടെ ഒരു കുറുന്തോട്ടി അടിക്കാൻ കയറിയത് കുറുന്തോട്ടിയാ എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടന്നോടത്താ നീ കുറുന്തോട്ടി പഠിക്കാൻ വന്നത് ഉണ്ടാവില്ലല്ലേ പോടെ കള്ളാ തള്ളേ തള്ളയാ
അമ്മളെ മാറ്റാൻ ഞാൻ സഹിക്കും, ചീത്ത പറയാൻ ഞാൻ കേൾക്കും, അത്രയ്ക്ക് സ്നേഹവും ബഹുമാനം ഉണ്ട് എനിക്ക്. ഉമ്മാണ് സത്യം. ഇതാ ഇപ്പൊ തന്നെ ഞാൻ അമ്മളമ്മനെ പറ്റി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിളി. നീ എന്തിനാണ് എന്നെ വിചാരിക്കണേ? എങ്ങനെ വിചാരിക്കാണ്ടിരിക്കും? പണ്ട് അമ്മളമ്മ ആരായിരുന്നു? ഇന്റെ ചെറുപ്പത്തില് ഈ കരക്കാർ ആൺകുട്ടികളെ മനസ്സിൽ ഒരു കാന്താരിമോള് കുറച്ച് കുത്തി എരുവല്ലേ നിങ്ങളെ കാണുമ്പോ. പൂക്കുഞ്ഞെ പതപ്പിക്കല്ലേ. സത്യം, നിന്റെ ഉമ്മയാണ് സത്യം. തുറന്നു പറയാലോ, അന്ന് നിന്റെ മനസ്സിലുണ്ടായിരുന്ന ലേശം എരിവ്, നിങ്ങളാ കണ്ണും ആ മൂക്കും, എന്താ പറയാ, മൊത്തത്തിലുള്ള ഒരു കൊന്തർബല്ലി കാണിച്ചുള്ള ചിരി കണ്ടില്ലേ, കൊള്ളാവോ? നല്ല ചേലുണ്ടോ? കാക്ക തേങ്ങ പോലും എടുത്ത പോലെ. അത് നിങ്ങളെ നമുക്ക് തോന്നുന്നു താങ്ങിയതാണല്ലേ. അല്ലെ, നമ്മളെ സന്യാസി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് ഒരാളെ കാണാനുണ്ട്. നീ ഈ പറമ്പിൽ എന്ത് കള്ളത്തരൊപ്പിക്കാനാ വന്നെന്ന് പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലാന്ന്, ഗോയിന്ന് കൂട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഓ നോക്കാൻ മാത്രം ഇവിടെ ഉണ്ടായി കിടക്കല്ലേ. പൂക്കുഞ്ഞെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരുണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. ആ സ്ഥലം വേണ്ടിട്ടല്ല, ഇപ്പൊ ഉള്ളത് തന്നെ ഉള്ളത് നോക്കാൻ ആളില്ല. ശാരദാമണി ഇടയ്ക്ക് കാണാലോ. എന്നാ പിന്നെ വൈദ്യരെ ആ കാര്യം ഒന്ന് തുറന്നു പറഞ്ഞൂടെ. അതെ അതെ, പറയണം. എങ്ങനെയാ പറയാ, എങ്ങനെയാ പറയാണ്ടിരിക്ക. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്റെ രാമ. ശാരദാമണിയെ കാണുമ്പോ എന്റെ പാദത്തിനൊരു വിറ അങ്ങോട്ട് കയറും. ഓ അല്ല, അതിനെ പറ്റി വരുന്നൊന്നുമില്ല നിങ്ങളതിൽ. എന്താ ഈ പൂക്കുഞ്ഞു പറയണേ? അതിനുള്ള മരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ സേവിക്കായിരുന്നു. എന്നാ എന്റെ രണ്ട് മരുന്ന്. ഓ ആ എന്നാ ഒന്ന് പറഞ്ഞൊരു പൂക്കുഞ്ഞെ. നല്ല നാടൻ ചാരായത്തിലെ കടുപ്പത്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒരു പുരിയാണ്ട് പിടിക്കാം. പിന്നെ ഉണ്ടാവില്ല പറ. നേരെ ഉണ്ണിയാർച്ചയുടെ വീട്ടിലേക്കാണ്ട് കയറിച്ചില്ല. കാര്യം മുഴുവൻ തുറന്നു പറയാം. രണ്ടിലൊന്ന് അപ്പറിയാം. രണ്ടിലൊന്നെന്ന് പറഞ്ഞാ ചെലപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാലോ? പിന്നെങ്ങനെ നടന്ന് ചെരുപ്പ് തായണ്ടല്ലോ. പറ്റില്ല പൂക്കുഞ്ഞെ, പറ്റില്ല. ശാരദാമണി പറ്റില്ല എന്ന് പറഞ്ഞാ എങ്ങനെ ഞാൻ സഹിക്കും? സഹിക്കണം. സ്വന്തം ഭാര്യ കറവക്കാരന്റെ കൂടെ പോയ സഹിച്ചില്ലേ, പിന്നെയാണോ ഇത്? അതെത്ര നന്നായി. അസത്ത് ചേരേണ്ടത് ചേർന്നു എന്നേ ഞാൻ വിചാരിക്കണുള്ളൂ. അതുപോലെയാണോ ശാരദാമണി? ഇനി ഒരു കല്യാണം ഉണ്ടാവുമെങ്കിൽ അത് ശാരദാമണി ഉള്ളൂ. അപ്പൊ വൈദ്യയുടെ കല്യാണം നടന്ന് ഒരല്ല ചോറ് കിട്ടണുണ്ടാവില്ല. അങ്ങനെ കടുത്ത വാക്ക് പറയലേ എന്റെ കൃഷ്ണ. വൈദ്യരെ ഇക്കാര്യം നമ്മൾ നടത്തും, നടത്തി തന്നാൽ എന്ത് തരും നമുക്ക്? നേരാണോ പൂക്കുഞ്ഞെ, എന്നെ വെറുതെ ആശിപ്പിക്കരുത്. പൂക്കുഞ്ഞാണ് പറയണേ, മരോട്ടിക്കലെ രാമകൃഷ്ണന്റെ മച്ചിപ്പശുവിനെ കറവും കുട്ടിയടക്കം വിറ്റുകൊടുത്തോനാ പൂക്കുഞ്ഞ്. ഓ മച്ചിപ്പശുവിനെ കുട്ടിയടക്കം വിറ്റുന്നോ? അതിനൊക്കെ സൂത്രങ്ങൾ ഉണ്ടെന്റെ വൈദ്യരെ. വൈദ്യർക്ക് ശാരദാമണിയെ വേണോ വേണ്ടേ? വേണം. ഇന്ന് അവർ 100 രൂപ കൊടുത്തരി, അഡ്വാൻസാ. കൈനീട്ടാ. ഇന്നൊക്കെ 31-ാം ദിവസം ശാരദാമണി വൈദ്യരുടെ കാൽ കീഴിൽ. ഇതാ ശാരദാമണി അനിയത്തി കെട്ടുമല്ലേ. കണ്ടോ സത്യം, ശാരദാമണിനെ വരുത്തത് പറഞ്ഞു തീർന്നില്ല. അനിയത്തി വന്നുകൊണ്ടോ? പൂക്കുഞ്ഞു വെറുമാക്ക് പറയൂല വൈദ്യരെ. എന്താ രസം സുരേട്ടാ? കഷ്ടമുണ്ട് കേട്ടോ, ഒരെണ്ണ ഇങ്ങോട്ട് പൊട്ടിച്ചിടൂ. നിനക്കേ മാങ്ങ തരാനുള്ള സമയമായിട്ടില്ലടി. സമയമാകുമ്പോ തരാം, ഇപ്പൊ ഞാൻ തിന്നട്ട്. ദുഷ്ടൻ, ഞാൻ അങ്ങോട്ട് കേറി വരൂട്ടോ. അത്ര ധൈര്യം കേറുക. ഞാൻ എത്ര തവണ കേറിയിരിക്കണേ മാവില്. നീ ഉണ്ണിയാർച്ചയുടെ അനിയത്തി തന്നെ, കേറുക. അയ്യേ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയോട് മരം കയറിയേ, ഇപ്പോഴും കുട്ടിയെന്നാ വിചാരം? ഞാൻ മുതിക്കൊന്നല്ല, ഒന്ന് പിടിച്ചു സുരേട്ടാ. സൂക്ഷിച്ച് പിടിക്കണേ. പിടിച്ചു. മോളെ എടുത്തി. എടുത്തി എന്താ ചാന്ത ഇത്? ഇപ്പഴും കുട്ടിയാന്നാ വിചാരം. ആരെങ്കിലും കണ്ടാൽ എന്തു പറയും? എപ്പോ വന്നു?
കുറച്ചേരായി. അമ്മാമ്മയുടെ ഉറക്ക ബസ് ആശുപത്രി പിടിക്കൽ നിർത്തിയപ്പോ അവിടെ ഇറങ്ങണം നിർബന്ധിച്ചതാ ഇവള്. വീട്ടിൽ എപ്പോഴും എടുത്തിട്ട് കാര്യ. സുരേന്ദ്രൻ എന്നാ ജോലി സ്ഥലത്ത് നാളെ പോണം. ഇവർക്ക് കാപ്പി കൊടുത്തില്ല അമ്മണിയമ്മ? ഇല്ല, എടുത്തി വരച്ചത് പറഞ്ഞിരിക്കുക. എനിക്ക് വേണ്ട, എനിക്കൊരു തലവേദന, ഒന്ന് കിടക്കട്ടെ ഞാൻ. എടുത്തി എന്താ ഒരു സുഖമില്ലാത്ത പോലെ? പറഞ്ഞത് കേട്ടില്ല, തലവേദനയാണെന്ന്. വാ നമുക്ക് കാപ്പിടിക്കാം. കുറഞ്ഞു എങ്കി വരൂ, നമുക്ക് ചോറണ. നിങ്ങളൊക്കെ ഉണ്ടോളൂ, ഏടത്തിക്കുന്ന ഒരിക്കലാ, രാത്രി പാലും പഴയുള്ളൂ. അമ്മാമ്മേ, അമ്മാമ്മ സുരേഷിനെ വധിക്കുന്നുണ്ട്. ഒരാഴ്ച ചെറിയേട്ടന്റെ വീട്ടിലുണ്ടായിരുന്നു, ഒരു കണക്കിന് പറഞ്ഞു വിടുവായിരുന്നു ഇത്രേ. ഗോവന്നംകുട്ടി വന്നിരുന്നോ നിന്നെ കാണാൻ? വന്നിരുന്നു, സൗദാമിനി അടുത്ത് ഉണ്ടായിരുന്നു കൂടെ. ആ സ്ഥലം വെക്കുന്നതിന് ഏടത്തി എന്തിനാ തടസ്സം പിടിക്കണേ? ഓഹോ, അപ്പൊ നീ മക്കാലത്തോട്ട് വന്നേക്കണല്ലേ. ഏതായാലും കൊടുത്തു, ഇനി അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. സൗദാമിനി എടുത്തിട്ട് വീടിനടുത്ത് ഒരു നല്ല വീട് കൊടുക്കാനുണ്ടത്ര, അതിന് അഡ്വാൻസ് കൊടുക്കാനാ. നൊണയത് നൊണ, അതുകൂടി വിറ്റ് കാശെടുക്കണം, അത്ര തന്നെ. കാശിന് അത്ര അത്യാവശ്യമാണെങ്കിൽ ഞാനൊരു വില നിശ്ചയിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് പറ്റില്ല. ഇപ്പൊ സ്ഥലത്തിന് പൊന്നുമല ഉണ്ടത്രേ, പൊന്നുമല ഉള്ള ഭൂമി 10 പൈസ ഇല്ലേണ്ടാ ഞാൻ കൊടുത്തെ. അതെന്താ ആരും പറയാത്തെ? ഏടത്ത് ദേഷ്യപ്പെടണ എന്തിനാ? ആ ഞാൻ കാര്യം പറഞ്ഞ ദേഷ്യപ്പെടലായി. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മാത്രമില്ല. എവിടെയെങ്കിലും വീണ് പോയാൽ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല, അതും അറിയാം. ചാവുമ്പോ നിങ്ങൾക്കൊക്കെ തന്നെ കിട്ടും, അല്ലാതെ ഞാൻ കെട്ടിപ്പറഞ്ഞു കൊണ്ടുപോകുന്നില്ല. പക്ഷെ അതിനു മുമ്പ് ഒരാളും ഇത് മോഹിക്കണ്ട. കരയനല്ല പറഞ്ഞത്, മേലാൽ ഈ കാര്യം എന്നോട് സംസാരിച്ചാൽ അന്ന് തീർന്നു ബന്ധം. ഗോവിന്ദൻകുട്ടി എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് മാസം എത്രയെന്നറിയോ? എന്ത് ദ്രോഹ ഞാൻ അവനോട് ചെയ്ത്? വേണ്ട, എന്നെ ആരും കാണും വേണ്ട, അന്വേഷിക്കും വേണ്ട. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ സ്ഥലം മറ്റൊരുത്തിന് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഉണ്ണിപ്പോ, ആരെങ്കിലും കണ്ട? കത്ത് തന്ന മറുപടി തോന്നുമ്പോ ഒന്ന് മിണ്ടാൻ വരെ പറ്റണില്ല. വൈകുന്നേരം അമ്പലത്തിൽ വരുമോ? ഞാൻ വരില്ല. പേടിയുണ്ടോ? എന്തിനാ പേടിക്കണേ? സർപ്പക്കാപ്പിന്റെ അടുത്താവുമ്പോ ആരും കാണില്ല. പേടിയൊന്നും എനിക്കില്ല, പക്ഷെ ഞാൻ വരില്ല. ഇത്ര സ്നേഹമില്ലാണ്ടാവരുത്. ചതിച്ചല്ലോ ഉമ്മി അച്ഛ. ഇത്തിരി പശുവിനെ ചോദിച്ചപ്പോ പാല് തരാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാശ് തന്നിട്ടാണേ. പാല് ഞങ്ങളെ വീട്ടിലുണ്ട്, നല്ല ഒന്നാന്തര ആട്ടും പാല്. ആ പെണ്ണിന്റെ വർത്താനം കേട്ടാ ഒരു ഒറ്റ അടി കൊടുക്കാൻ പോകുന്ന ഉള്ള പാലും നീക്കുന്ന ഇരിക്കണില്ല. ആ സത്ത് അമ്മ അച്ഛൻ വന്നു. നീ കോളേജ് വിട്ടിട്ട് ഇതുവരെ എവിടെ ആയിരുന്നു? അത് അതോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എടവഴിയിലാണോ സ്പെഷ്യൽ ക്ലാസ്? എടവഴിയിലോ? ആര് പറഞ്ഞു? നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. അതിനു മുമ്പേ തുടങ്ങി അവന്റെ ഒരു പ്രേമം. നിന്റെ കളി ഇന്ന് ഞാൻ നിർത്തണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. വെറുതെ അല്ല തോറ്റു വെച്ച് കിടക്കണത്. പോയിട്ട് വരികയാണ്.
ദേവിയേ രക്ഷിക്കണേ, ഈ ദാസൻ അനുഗ്രഹിക്കണേ. അവിടെ നിന്നല്ലാതെ ഇവളവന് മറ്റാരുമില്ലേ? അടിയനോടൊരൽപ്പം കരുണ കാട്ടണേ, പ്രസാദിക്കണേ. തന്റെ വിക്രിയകൾ എനിക്ക് മനസ്സിലാവണ്ടല്ല. നാട്ടിലെ നിലയമലയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ മുഖത്താടണില്ല. ഹായ്, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ ശാരദാമണി. ഈ പ്രാർത്ഥന ശരിയല്ല, ഓടിച്ചു പൊല്ലതെറിപ്പിക്കും. അടി കൊണ്ടില്ല, അയ്യോ കഷ്ടം. അടി കവിളത്ത് കൊണ്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്റെ ഹൃദയത്തിനേറ്റ അടി. സാരല്ല, നിങ്ങൾ ഒന്നുകൂടി പരിശ്രമിക്കുമായിത്തരാം. അടി കൊള്ളാം. ആ അടി കൊള്ളണം എന്ന സംഗതി എളുപ്പായി. എന്റെ കർത്താവെ പൂക്കുഞ്ഞേറ്റ ഏറ്റതാ. കർത്താവ് മുന്നിലും ശാരദാമണി നാണിച്ച് നാണിച്ച് പിന്നിലുമായിട്ട് ഈ റോഡിൽ കൂടെ നടക്കുന്ന നാട്ടുകാർ മുഴുവൻ കാണും. അത് ഞാൻ കാട്ടും. ആ മൂന്നരത്തരം ഇവിടെ 100 രൂപ പോയിട്ട് ഒരു കച്ചവടണ്ട്. എന്താടാ ഇന്ന് കോള്? ഒരു മലങ്കോളാ, വരുമ്പോ പറയാ. നിങ്ങൾ കണ്ടോളി, എന്നിട്ട് എടുക്കു വൈദ്യരെ ഐശ്വര്യമായിട്ട് പഠിച്ചോ വിചാരിച്ചു തരേ. മുറിച്ചേക്കണേ, എല്ലാം ശരിയായി വരും വൈദ്യരെ. വേണമെങ്കിൽ ചക്ക വേലും കായ്ക്കുന്ന കേട്ടില്ല നിങ്ങള് എന്ന് കരുതിയാ മതി. ഞാൻ വരട്ടെ. ഇവൻ പറയണമല്ല നടക്കുവരാമ. നടക്കും, പൂക്കുഞ്ഞല്ലേ ആള്, നടത്തും. കള്ളനാണോ? കള്ളനാണെങ്കിൽ സൂക്ഷിച്ചോ, വേൽസാമിയാ പറയണത്, ശപിക്കും ഞാൻ. ഇത് കള്ളനല്ലോ. അമ്മണിക്കുട്ടിയെ, അമ്മണിക്കുട്ടിയെ, അമ്മണിക്കുട്ടിയെ. അർജുനൻ പൽകുലൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായ ഉറപ്പിന്റെ കിരീടിയും. അർജുനൻ പൽകുലൻ അമ്മണിക്കുട്ടിയെ, അർജുനൻ പൽകുലൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായ ഉറപ്പിന്റെ കിരീടിയും. അർജുന, അല്ല അമ്മണിക്കുട്ടിയേ, അമ്മണിക്കുട്ടിയെ. എന്താണ് പാതിരാത്രി കിടന്ന് പോകണത്? എന്താ അമ്പിളിക്കുട്ടിയെ, എനിക്ക് ഇവിടുത്തെ കേട്ട പത്രം ശരിയാവണ്ട, ഞാൻ അകത്ത് കിടന്നോളാം. അകത്ത് വായു വരിച്ചപ്പോ പറഞ്ഞ പുറത്ത് മതി വായു വേണമെന്ന്. ഇപ്പൊ എന്താ വായു ഒന്നും വേണ്ടേ? വായു ഒരു മായയല്ല അമ്മണിക്കുട്ടിയെ, അത് അകത്തും പുറത്തും സമം. ഇതെന്താ മുളച്ചു വന്നത്? തള്ളേ, എന്റെ പൂജാമുറിയിൽ കയറാൻ മാത്രമുള്ള അഹങ്കാരമായോ നിങ്ങക്ക്? ഗോവിന്ദൻകുട്ടി സ്ഥലത്ത് ഒരു കൂടാരം മുളച്ചു വന്നിരിക്കുന്നു. കൂടാരം മുളച്ചു വരെ എന്ത് ഭ്രാന്തായി പറയണേ? എന്നാ ചെന്ന് നോക്ക്. വെളുപ്പാങ്ക
വീട്ടുകാരുടെ ചൂടാവില്ലേ ബംഗളെ. ആരാടോ റാസ്കൽ? പേരതല്ല, പരിചയപ്പെടാം. ഇത്തിരി വെള്ളം വായ നേടുക. ആരോട് ചോദിച്ചിട്ടാണോ താൻ എന്റെ പറമ്പിൽ കയറി ചെണ്ടടിച്ചത്? അതിനിപ്പോ ആരോടെങ്കിലും ചോദിക്കണം. ആരോടെങ്കിലും എന്താ കയ്യേറണോ? കയ്യേറണമെങ്കിൽ കയ്യേറും, പക്ഷെ ഇത് കയ്യേറേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഞാൻ ആ സ്ഥലത്തിന്റെ ഉടമയാണ്. അത് നിങ്ങളുടെയാണെന്ന് ആര് പറഞ്ഞു? അത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എന്റെ അനിയന് കൊടുത്താണ്. കൊടുത്തതാണല്ലോ, പിന്നെന്താ അവകാശം പെങ്ങളെ? ഒറ്റപ്പാലം കല്ലൂപ്പറമ്പിൽ ഗോവിന്ദൻകുട്ടി നായരോട് ഞാൻ, അതായത് ഈ നിൽക്കുന്ന കോട്ടയ്ക്കൽ പാറേക്കാട്ടിൽ മുകുന്ദൻ മേനോൻ എന്ന ഈ ഞാൻ, സെന്റിന് 2000 രൂപ പ്രകാരം, സെന്റിന് 2000 രൂപ രൊക്കം പണം കൊടുത്ത് വാങ്ങിയതാണ്. പേര് മറക്കണ്ട, ലാൻസ് നായക് മുകുന്ദൻ മേനോൻ. അവകാശം പറഞ്ഞ ആർക്ക് ഷേപ്പ് മാറ്റികളെയും, മിലിട്ടറിയാണ്, മിലിട്ടറി. എന്താണ് ലാൻസ് നായക് പ്രശ്നം? ആ ദേ സാക്ഷി, ബ്രോക്കറാണ്. എടാ കള്ള പൂക്കുഞ്ഞെ, നീ ഇവിടെ കിടന്ന് പരിഗണ കണ്ടപ്പോഴേ തോന്നി നീ ചതിക്കൂന്ന്. എന്നെ ചതിച്ചിട്ട് താനത് വാങ്ങി, ഇതെന്റെ മണ്ണാ, ഇവിടുന്ന് കടന്നു പോറോ. അത് ഞാൻ, നിങ്ങളെ ഞാനിവിടെ പൊറപ്പിക്കില്ല. ശാരദാമണി പെണ്ണാണെങ്കിൽ പൊറപ്പിക്കില്ല. ഈ പെങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ? എന്റെ അമ്മ വായ കഴുകാൻ വെള്ളം തരുമോ? ഇവിടെ ആർക്കും വെള്ളമില്ലടോ. വെള്ളം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. എന്താ അമ്മണിക്കുട്ടി പ്രശ്നം? ശാരദ കരച്ചിലോട് കരച്ചില്ല. ഇവിടെ ചോദിക്കാനും പറയാൻ ആണുങ്ങളില്ലല്ലോ. വേറൊരെണ്ണം, ഇതെന്തോടെ പോകുന്ന പ്രാന്താശുപത്രിയാ? അത് കഞ്ചാവ് കേസാണ്, ഇവിടെ തിന്നാൻ തരണേ. നിങ്ങൾ ഇങ്ങോട്ട് പോയിന്ന് വടക്ക് സന്യാസിനെ നോക്കി. ഹനുമാനം പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് വിറ്റു പോകുന്ന ഞാൻ കരുതിയില്ല ശാരദ. എനിക്കറിയാം, എല്ലാരും അറിഞ്ഞോണ്ട എന്നോട് ഈ ചതി ചെയ്തേ. അവൻ ചോദിക്കണ കാശ് ഞാൻ കൊടുക്കുമായിരുന്നു. അത് നിനക്ക് ആദ്യം പറയാൻ പാടില്ലായിരുന്നോ? ഞാനിപ്പ എന്താ ചെയ്യണ്ടേ? ഞാനെന്താ പറയണ്ടെന്ന് ആലോചിക്കണേ. എന്റെ സമാധാനം മുഴുവൻ പോയി. അയാളെ കണ്ടാൽ അറിയാം അയാളൊരു ചട്ടമ്പിയാണെന്ന്. ഇനി അയാളുടെ ഭാര്യയും കുട്ടികളും ചട്ടിയും വട്ടിയും ഒക്കെ കൂടി വരുമ്പോ എനിക്ക് എങ്ങനെങ്കിലും പോയാ മതി. അമ്മായി ഞങ്ങളുടെ വീട്ടിലേക്ക് പോരേ. ഞാൻ വക്കീലിനെ കണ്ടൊരു കേസ് കൊടുത്താലോ? അതുകൊണ്ട് എന്താടി പ്രയോജനം? തീര് കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നു. കേസും വഴക്കുള്ള സ്ഥലം വെച്ച് ആരും വാങ്ങില്ല. ഇതിപ്പോ തീര് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനാ വിട്ടി ആന മണ്ടി. നേരത്തെ ചെയ്യാൻ തോന്നിയില്ലല്ലോ ഈശ്വര. എന്തെവിടെ നിർത്തി? വല്ലാത്ത ദാഹം. ഓ ശരിയാ, വല്ലാത്ത ദാഹം. നമുക്ക് ഈ കടക്കാർക്ക് ഒന്ന് പരിചയപ്പെടും ചെയ്യാം. അല്ല, എല്ലാരെയും പരിചയപ്പെടണം. വേണം, കാരണം ഇതാണ് നമ്മൾ അങ്ങാടി. ഇവിടെ നമുക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ വേണ്ടേ? ഓ ഗ്രൗണ്ട് സപ്പോർട്ട്. അതെ, ശരി. അല്ല, കേറുന്നതിനായി ഇറങ്ങല്ലേ വേണ്ടേ? ഓർഡർ ഈസ് ഓർഡർ. പിടിച്ചിരുന്നോളണം. ഓ അമ്മോ അമ്മോ, തെറിപ്പിച്ചവരെ. ഓ നാട്ടുകാര്, ഞാൻ ഈ നാട്ടുകാരനാവാൻ വന്നിരിക്കുന്നവനാണ്. പേര് ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. പേര് പൂക്കുഞ്ഞ്. തന്റെ പേരല്ലോ എന്റെ പേര്. ഇതിപ്പോ വട്ടുവിടായോ? എന്റെ പേര് ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. അതെ, ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. ഇപ്പോൾ ജോലി കൃഷി. ജോലി
ജോലി കൃഷി ആ ഇവിടെ നിന്നും ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് വിമുക്ത ഭടന്മാർക്ക് സർക്കാർ പതിച്ചു തന്ന ഭൂമിയിൽ 7 ഏക്കർ ഭൂമിയിൽ 7 ഏക്കർ ഭൂമിയിൽ അതെ 7 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തു വരികയാണ് അതെ അപ്പോഴാണ് നമ്മൾ ഇവിടെ സ്ഥലം വാങ്ങുന്നത് ആരുടെ സ്ഥലം ശാരദാമണിയുടെ സ്ഥലം ശാരദാമണി നമ്മുടെ ഉണ്ണിയാർച്ച അതെ ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ചയുടെ അനുജൻ ഗോവിന്ദൻകുട്ടിയുടെ സ്ഥലം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്നെ വന്ന് പരിചയപ്പെടാം ഇഷ്ടമുള്ളവർക്ക് എന്നെ വന്ന് പരിചയപ്പെടാം തന്നെയല്ല എന്നെ ആ വന്നോളൂ മക്കളെ പരിചയപ്പെടാം എന്താ കർത്താവ് നമ്മളെ കണ്ടത് ഇതിനെ ഉന്മാദം എന്ന് പറയും പച്ച മലയാളത്തിൽ ഭ്രാന്ത് ഈ പൂക്കുഞ്ഞിനുണ്ടോ ഭ്രാന്ത് അവനുണ്ട് കുറേശ്ശെ അല്ലെങ്കിൽ ഇപ്പൊ അയാളുടെ എഡിസി ആയിട്ട് പോയില്ലല്ലോ എന്നാലും ആ സ്ഥലം നമുക്ക് കൈവിട്ടു പോയല്ലോ രാമ എങ്ങനെയുണ്ട് വൈദ്യ നമ്മളെ പട്ടാളം ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കുക എന്നാ തോന്നണേ അയാളുടെ മാത്രമല്ല എന്റെ ഒരെണ്ണം തെറ്റിക്കിടക്കുക അല്ലെങ്കിൽ നീ കൂടി ചേർത്ത് കോപ്പറാറ്റ് കാണിക്കോ തടി കേടാവാണ്ട് കിട്ടി ഞാനൊന്ന് വരണ്ടിന്റെ റബ്ബേ പൂത്ത കാശ ചാരാഷാപ്പിൽ പരിചയപ്പെടാൻ ചെല്ലുന്നവർക്കൊക്കെ 100 മില്ല് ഫ്രീ അല്ലേ ചെല്ലിരാമ പോയ 100 പൂശ് അവന് വേണ്ട എന്നാലും ഒന്ന് പരിചയപ്പെടാം അന്യ നാട്ടിൽ നിന്ന് വന്ന ഒരാളല്ലേ എന്നാ വൈകരും വാ ചാരാഷാപ്പിലേക്കോ എന്റെ പട്ടി വരും ഇതിപ്പോ പട്ടിനെ വിളിക്കാനൊക്കെ പോകാൻ പറ്റുമോ എന്റെ 200 റുപ്യ ഇപ്പൊ ഇവിടെ അയക്കണം പിന്നെ വൈദ്യരെ നിങ്ങൾ കറിവിക്കണ്ടാന്ന് ഇങ്ങനെ കാര്യം നമ്മൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഈ പട്ടാളത്തിന്റെ കൂടെ നമ്മളങ്ങോട്ട് കൂടും പിന്നെ ശാരദാമണിയുടെ മുറ്റത്തല്ലേ നമ്മള് ബാക്കി കാര്യം നമ്മൾ ഏറ്റെന്ന് ഒക്കെ ഇങ്ങക്ക് വേണ്ടിയാ ആ വിചാരം ഇങ്ങക്ക് ഉണ്ടായാൽ മതി ബാക്കി കൂടെ മുറിച്ചാണ് എന്തായാലും നോക്കിക്കണ് ആ സാറ്റിലും കൊമ്പൊക്കെ കുറച്ച് ദൂരം കൊണ്ടേട്ടെ ആ ഹലോ ഇതൊന്നും വേണ്ടി നീരോ അന്നത് കുലുമാലാവും സലാം വെക്കാൻ കൈ ഒഴിവില്ല എങ്കിലും സലാം ഉണ്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ തരണ്ട സലാം പറഞ്ഞാൽ തിരിച്ചൊന്ന് പുഞ്ചിരിച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ല ഉണ്ടോ ഉണ്ണികൃഷ്ണ പക്ഷേ മറ്റുള്ളവരുടെ വേദന കാണുമ്പോളേ ചിലർക്ക് ചിരിക്കാൻ അറിയും ഏ മിസ്റ്റർ എന്നെയാണോ നീ പോടാ അപ്പൊ ഞാനാണല്ലേ മിസ്റ്റർ താങ്ക് യു മാം സർ നിങ്ങൾ എന്റെ സ്ഥലം പറ്റിച്ചു വാങ്ങിച്ചു പക്ഷെ കളിയാക്കിയാലുണ്ടല്ലോ ആ പറയൂ മേം സാർ കളിയാക്കിയാൽ എന്താണ് ഒടിച്ച് പല്ല് തെറിപ്പിക്കും ആ അടിക്കുമ്പോ പറയണം ഈ ഇടതുവശത്തെ പല്ലിന് ചെറിയൊരു വേദനയുണ്ട് അവനെ ഒന്ന് തെറിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു സമയം പറഞ്ഞാ മതി ഞാൻ റെഡി അത് നിന്റെ തന്ത പോട്ടെ ഈ കാടൊക്കെ പോയപ്പോ ഒരു വെളുപോയല്ലേ ഇപ്പോട്ട് വന്നെന്നെ അയാള് പരിചയപ്പെട്ടു ഓഹോ പരിചയം എന്തൊക്കെ സ്ഥാപിച്ചോ പൂവ് ആളത്ര കുഴപ്പക്കാരനൊന്നല്ലോ മേലാൽ അയാളോട് മിണ്ടിപ്പോയാൽ ആ നിമിഷം ഇവിടെ ഇറങ്ങിക്കൊള്ളാം കുഴപ്പക്കാരനല്ലാത്ര അയാൾ ഇപ്പൊ എന്റെ തന്തയ്ക്ക് വിളിച്ചറിയോ ഒരെണ്ണത്തിന് നന്ദിയില്ല മരുവാണെന്തെങ്കിലും പറഞ്ഞോ സ്വാമി കുറച്ച് ദിവസം കൂടി ഇത്തിരി കഞ്ഞി ഒളിച്ച് സുഖമായിട്ട് കൊടുക്കുന്നുണ്ട് അതും ഇപ്പൊ ഇല്ലാണ്ടാവും അപ്പോ ഒരു കോഴിയെ എങ്ങനെ പാകം ചെയ്യാമെന്നുള്ളത് നിസ്സാര കാര്യമല്ല ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് കൊല്ലുന്നതിനും തൊലി പൊളിക്കുന്നതിനും ഒരു മിനിറ്റ് എത്ര മിനിറ്റ് ഒരു മിനിറ്റ് അതെ ഒരു മിനിറ്റ് ക്ലീൻ ചെയ്യാൻ 1.5 മിനിറ്റ് മുറുക്കാൻ 2 മിനിറ്റ് അപ്പോ ആകെ എത്രയായി 1, 1.5, 2, 4 മിനിറ്റ് ദാ കഴിഞ്ഞു അല്ല ലാൽ സായി നിങ്ങൾക്ക് പട്ടാളത്തിലെ കുസിലിപ്പണിയായിരുന്നോ 3 മഹായുദ്ധങ്ങൾ കണ്ടവനാണ് ഞാൻ 1962 ഇൻഡോ ചൈനീസ് വാർ ഇൻഡോ പാക് 1965 ആൻഡ് ഗ്രേറ്റ് മുക്തിവാഹിനി ഓപ്പറേഷൻ 1971 ഡാക്ക വീഴുമ്പോൾ ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ
ഒരു ചാർനാർ സിഗരറ്റും വലിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ മേനോൻ ചേട്ടാ യുദ്ധത്തിനൊന്നും ഉണ്ടായില്ലേ? യുദ്ധത്തെ പറ്റി നിങ്ങൾ സിവിലിയൻസിന് എന്തറിയാം? പിന്നെ കുറച്ചു കാലം കുശിനി പണിയും ചെയ്തിട്ടുണ്ട്. ഓർഡർലി ടു മേജർ മൽഹോത്ര. അത് ശരി, അങ്ങനെ സത്യം പറയലായി. പരിഹസിക്കരുത്, ഒരു പട്ടാളക്കാരനെ ഒരിക്കലും പരിഹസിക്കരുത്. പട്ടാളക്കാരനെ പരിഹസിക്കരുത്. അതെ, എന്ത് പണിയും നമ്മൾ അറിഞ്ഞിരിക്കണം. കുശിനിപ്പണി, അലക്ക്, കൃഷി, കട്ടിംഗ്, ഷേവിംഗ്, മെക്കാനിസം, ആശാരിപ്പണി, കൽപ്പണി, അങ്ങനെ എന്തും തുമ്പോ ഓക്കാം ജാൻദേഹയ്ക്കാൻ ചോദിച്ചാൽ നൈമാലും സാബ് എന്ന് പറയരുത്. ജിഹാം സാബ് അങ്ങനെ ആയിരിക്കണം. ദാ റെഡി ഫോർ കുക്കിംഗ്, കഴുകിയെടുത്തോളൂ. അപ്പൊ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞില്ല. എന്താണ്? പെണ്ണ് കെട്ട്. ആ പെണ്ണ് കെട്ടുള്ള കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ആക്രാന്തം കണ്ടില്ലേ? ഒരു പട്ടാളക്കാരന്റെ ജീവിതത്തിൽ പെണ്ണ് ശരിയാവില്ല. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നിട്ടാകാമെന്ന് വെച്ചു. പിരിഞ്ഞു വന്നപ്പോൾ ഞാൻ ശരിയാവില്ല എന്നായി. ഇപ്പോ ഒരു അഞ്ചാറ് മുടിയും നിരച്ചു. പക്ഷേ വയസ്സ് വെറും 41 ഉള്ളൂ. ഇപ്പോ പെണ്ണൊരു അത്യാവശ്യമായി തോന്നുന്നില്ല. അത്യാവശ്യമായി അത്യാവശ്യമായി തോന്നുന്നില്ല. പക്ഷേ നമ്മൾ അത് പറയൂല ലാലസ്നായി. മൂന്ന് പെണ്ണെട്ടുവാനാണ് ഞാൻ. മൂന്നിനും പിരിച്ചു വിട്ട് ഇനിയിപ്പോ ഇതാ ഒരെണ്ണം നോക്കണം. ഇനിയൊരെണ്ണോ ഈ പ്രായത്തിലോ? അതെന്താ പല്ലു കൊഴിഞ്ഞാലും ആശ വിടൂല മോനെ. പെണ്ണെന്ന് പറഞ്ഞാലേ അവളൊരു മധുര കനിയാണ്. മോനെ മധുര കനിയാണ്. മധുര കനിയാണ്. എപ്പൊ തുടങ്ങിയതാ ഈ ബഹളവും ചിരിയും അട്ടഹാസവും? കഴിയണ കഴിയണ. അമ്മമ്മ അത് രസമല്ല, സാമ്പാറാ. സാമ്പാറാ? അമ്മമ്മ അമ്മമ്മ ഒന്ന് പതുക്കെ തിന്നു. ആരും പാത്രത്തിൽ നിന്ന് എടുത്തൊന്ന് പോവൊന്നുമില്ല. എന്റെ അമ്മാമ്മേ ഈ വൃത്തിയായിട്ട സ്വഭാവങ്ങളൊന്നും കളഞ്ഞൂടെ. ഇതാണ് ഞാൻ നിങ്ങളുടെ ഒക്കെ കൂടെ കഴിക്കാൻ വരാത്തെ. അമ്മാമ്മയ്ക്ക് അത് ശീലായി പോയി മോളെ. ശീലം വേണ്ട, മതി സുഭിക്ഷ. എന്താ നാറ്റം? അപ്പഴത്തെന്തോ ചൂട് പൊരിക്കൊക്കെ ചെയ്യുന്നുണ്ട്. കോഴിയിറക്കിയാണെന്ന് തോന്നുന്നു. ചെന്ന് ചന്ദനത്തിരി പണിച്ചാ മതി. നാശം എങ്ങനെ ജീവിക്കൂടെ? ആടകോഴിയ അമ്മനെ കുട്ടി ഒരു പിടിയും കൂടി കൊടുത്തെ. അപ്പൊ മതി എന്ന് പറഞ്ഞിട്ട് താടനല്ലേ. മതി മതി, കറിയുണ്ട്. അമ്മണിയമ്മേ ഇരുന്നോളു, ഇപ്പൊ തരാം. വേണ്ട, സമയം ഇപ്പൊ തന്നെ വൈകി. എന്തേലും കഴിച്ചിട്ട് പോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാം തെറ്റി. പൂജയും പ്രാർത്ഥനയും ഒന്നും ശരിയായില്ല. ഉറങ്ങാണ്ട് കണ്ണു കുളിക്കണു. മോശം. പാതിരാത്രി വരെ മനുഷ്യനെ ഉറക്കാതിരുന്നാൽ എന്ത് ചെയ്യും? ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. തൊണ്ടി പട്ടികള്. ഗുഡ് മോർണിംഗ് മേം സാർ. എന്റെ കാര്യമായിരിക്കും പറയണത്? ഞങ്ങളോ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കല്ലേ മേം സാർ. ഇരിക്കൂ, നമുക്ക് പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കാം. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണ്ട. പക്ഷേ എനിക്ക് സംസാരിക്കണമല്ലോ. ഇന്ത്യയും ചൈനയും പോലും പരസ്പരം സംസാരിക്കും. പരസ്പരം ഇന്ത്യയും ചൈനയും. ഇയാളെ തലയ്ക്ക് മുഴു പ്രാന്ത. ഇയാളെ ചൂലെടുത്ത് അടിച്ചിറക്കാൻ മണിയമ്മേ. അമ്മേ, അമ്മയ്ക്ക് എന്നെ തല്ല. ഒരു മോനെ പോലെ ഞാനത് കൊള്ളു. പക്ഷേ ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് അമ്മ പറയണം. രാവ് മുഴുവനോട് സമാധാനം തന്നോ. ചിരിയും വർത്താനം പാട്ടും കൂത്തും. പാതിരാത്രി വരെ ഉറങ്ങിയിട്ടില്ല. ഓഹോ, അപ്പൊ അതാണ് കാര്യം അല്ലേ. എങ്കിൽ ഒരു സോറി പറഞ്ഞേ. ഐ ആം റിയലി സോറി മാം.
ഞങ്ങൾ പട്ടാളക്കാർക്ക് എന്റർടൈൻമെന്റ് എന്നുള്ളതാണ്. അതാരെയും ബുദ്ധിമുട്ടിക്കാനല്ല, എൻജോയ്മെന്റ്. ഞാൻ രാവിലെ വന്നതും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. നാളെ മുതൽ നമ്മൾ ആശാരിപ്പണി തുടങ്ങുകയാണ്. ഇന്ന് തടിയെടുക്കും, ആശാരിമാർ വരും, കോട്ടയ്ക്ക് നിന്ന് കൊണ്ടുവരിക. അപ്പോ ഞങ്ങൾക്കൂടെ വെളിച്ചമില്ല, നോ ഇലക്ട്രിസിറ്റി. ഒരു ബൾബ് ഇടാനുള്ള പവർ കടം തരണം. അതിന്റെ ബില്ല് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം. ഒന്നും മിണ്ടി കേട്ടില്ല. ശങ്കരൻകുട്ടിയുടെ വീട്ടിൽ നിന്നും വലിക്കാം, പക്ഷെ വഴി ക്രോസ് ചെയ്യേണ്ടി വരും. എളുപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ തലയ്ക്ക്? നമ്മൾ പരസ്പരം അങ്ങനെ വിശ്വസിക്കുന്നതാണ് കുഴപ്പം. ഏത്? എനിക്കല്ല ഭ്രാന്ത്, നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉള്ളവരാരും സമ്മതിക്കാറില്ല. അത് പോട്ടെ, കറണ്ടിന്റെ കാര്യം തന്നൂടെ. ഓക്കെ മേം സാർ. എന്താ സാർ കുന്തം? എന്താ ശാരദാമണിയമ്മ? വായും പിത്തവും കൂടി കോപിച്ചതാ. ഒരു കഷായം കുറിച്ച് എന്നാ കഴിക്കോ? കഴിക്കാം. എന്നിട്ട് അതിന്റെ പുറത്ത് ചാരായം കൂടി കുടിക്കുക. അതെന്നും കുടിക്കണുണ്ട്. അത് നിർത്തണമെന്നാ പറയണേ. ഓ ഇവിടെ വെച്ച് അവമാനിക്കരുത്. പൂക്കുഞ്ഞിനോട് ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ പൂക്കുഞ്ഞിനെ ആ കിറുക്കനെ താനാണ് ചട്ടം കെട്ടി വിട്ടിരിക്കണതല്ലേ? ദൈവദോഷം പറയൂ ശാരദാമണി, അവരൊന്നായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. ഇരിക്കൂ, സന്തോഷായി. എന്റെ വൈദ്യശാലൊന്ന് വന്നൂലോ, സന്തോഷായി. ഇല്ല രാമ, ഓ വൈദ്യരെ എനിക്ക് വയ്യ, പോയൊന്ന് കിടക്കണം. താൻ എവിടെ ഇരിക്കണോ? ഇരിക്കൂ. എനിക്കൊരു സഹായം ചെയ്യണം. ഈശ്വര, എന്താ ഞാൻ കേക്കണേ? പറയൂ പറയൂ ശാരദാമണി, സൗഗന്ധികം വേണോന്ന് പറയൂ, കൊണ്ടുവരും. ആ പട്ടാളക്കാരന്റെയും പൂക്കുഞ്ഞിന്റെ ശല്യം സഹിക്കാൻ പറ്റാതായി. നിങ്ങൾ നാട്ടുകാരൊക്കെ കൂടി ഒരു സമാധാനം ഉണ്ടാക്കി തരണം. അപ്പോ നാളെ മുതൽ നമ്മുടെ ജോലി ആരംഭിക്കുക. അപ്പൊ ഇന്ന് പണിയില്ലേ? നിങ്ങൾ എന്താണ് മേസ്ത്രി, മൂപ്പർ പറയുന്നത് കേക്ക്. ആരും ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയും. ഒരു കാര്യം മറക്കരുത്, ഞാനൊരു പട്ടാളക്കാരനാണ്. അതിൻ്റെതായ ഡിസിപ്ലിൻ ആവശ്യമാണ്. പറയുന്നത് ചെയ്യുക, പറയുന്നത് മാത്രം ചെയ്യുക, പറയുന്നത് മാത്രം ചെയ്യുക, പറയുന്നത് മാത്രം ചെയ്യുക. വെരി ഗുഡ്. അപ്പോ ഇന്ന് നിങ്ങളുടെ ആംസ് ആൻഡ് അമിനിഷൻസ് എല്ലാം നീറ്റാക്കി വെക്കുക. എന്ത്? ഞാൻ ഒരിക്കൽ പറഞ്ഞു, തോക്കിനിടയിൽ കയറി വെടിവെക്കരുതെന്ന്. ഇടയിൽ കയറി വെടിവെക്കരുത്. ആ അപ്പോൾ ആംസ് ആൻഡ് അമിനിഷൻസ്, നിങ്ങളുടെ പണിയായുധങ്ങൾ ചെറുളി, വീതുളി, ചിന്തേരുളി, കൊട്ടുവടി, ഇങ്ങനെയുള്ള നിങ്ങളുടെ പണിയായുധങ്ങളുണ്ടല്ലോ, എല്ലാം റെഡിയാക്കി വെക്കുക. ഞങ്ങൾ പട്ടാളക്കാർ അങ്ങനെയാണ്, ഏതു നിമിഷവും ഒരു മൂവ്മെന്റിന് റെഡിയായിരിക്കും. ഏത് അടിയന്തര വെല്ലുവിളികളെയും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അല്ല ലാൽസായി, ഇവിടെന്താ യുദ്ധം നടക്കാൻ പോവാ? ഒരു തരത്തിൽ യുദ്ധം തന്നെ, മരത്തടികളുമായുള്ള യുദ്ധം. ജോലി ചെയ്തില്ല എന്ന് വെച്ച് ഇന്ന് കൂലിയില്ല എന്ന് കരുതണ്ട, എല്ലാവർക്കും കൂലിയുണ്ട്. എന്നാ കുഴപ്പമില്ല, 100% ആത്മാർത്ഥതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 100% ആത്മാർത്ഥത. 100% അതെ, ആത്മാർത്ഥത. ഇവിടെ നിങ്ങൾക്ക് നല്ല ശമ്പളം തരും, ആഹാരം തരും, കിടക്കാൻ ഇടം തരും, വൈകിട്ട് മിനുങ്ങാൻ ചാരായവുമുണ്ട്. പിന്നെ ജോലി കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ്സ്, വിനോദങ്ങൾ. എന്നാൽ നമുക്കൊരു 3-4 പെണ്ണുങ്ങളും കൂട്ടിക്കൊണ്ടതായിരുന്നു. നോ നോ നോ, സന്മാർഗം വേണം. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോ കിടന്നുറങ്ങാൻ സമ്മതിച്ചാ മതി. മേസ്ത്രി, വിനോദമുണ്ടെങ്കിലേ മനസ്സിന് സന്തോഷം വരും, സന്തോഷമുണ്ടെങ്കിലേ ജോലി ചെയ്യാൻ പറ്റും. ജീവിതം എന്തിനുള്ളതാണ്? എന്തിനുള്ളതാണ് പറഞ്ഞ പോലെ എന്തിനുള്ളതാണ്? ജീവിക്കാൻ. നോ, ഇവനാര്? വെറുതെ ജീവിക്കാനല്ല, ആസ്വദിക്കാൻ. പറവകളെപ്പോലെ പറന്നു 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 പോകാൻ, പറവകളെപ്പോലെ പറന്നു 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 പോകാൻ. എന്തോ പറന്നോ നീലാണ്ട പോലീസ്. വെൽക്കം പോലീസ്മാൻ. നായിന്റെ മോനെ വെൽക്കം. നീയാണോ മുകുന്ദൻ മേനോൻ? അതെ, വെറും മുകുന്ദൻ മേനോൻ അല്ല, ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. അവന്റെ അമ്മയുടെ നായിക്ക് നാട്ടുകാർക്ക് സമാധാനം കൊടുക്കില്ല അല്ലടാ? നാട്ടുകാർക്ക് ഞാനല്ലല്ലോ സമാധാനം കൊടുക്കേണ്ടത്, ഞാനല്ലല്ലോ സമാധാനം കൊടുക്കേണ്ടത്. ആശാരിപ്പണിക്കാരാ,
നിന്റെ ആശാരിപ്പണിയൊക്കെ ശരിയാക്കി തരാം. എസ് ഐ ചെല്ലാൻ പറഞ്ഞു. കേരള ജീപ്പിലെ ഒരു പട്ടാളക്കാരന് സഹനശക്തി കൂടുതലാണ്. പക്ഷേ അതിർത്തി രേഖ കടക്കരുത്. അതിർത്തി രേഖ? നിന്റെ അമ്മയുടെ അതിർത്തി രേഖ. പോലീസിനെ മാനിക്കുന്നവനാണ് ഞാൻ. കയ്യേറ്റം വേണം. കേരള ജീപ്പിലെ. ഓഹോ മാം സാബ്, ഹാപ്പി? വെരി ഹാപ്പി? ഇനി തള്ളിയാ കളിമാൻ. താൻ പോലീസാണെങ്കിൽ ഞാൻ പട്ടാളമാണ്. ഞാൻ ഒരു ഇടി ഇടിച്ചാൽ തന്റെ ഈ ചീക്ക വയറ കലങ്ങും. കേട്ടോ ജീപ്പിലെ. ഇത് വേണ്ടായിരുന്നു ശാരദമ്മേ. അവര് കൊണ്ടുപോയി എല്ല് വെള്ളാക്കോ അയാളുടെ. വെള്ളാവട്ടെ, ശാരദയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പഠിക്കട്ടെ. ഇവനാണ് സാർ പുള്ളി. ഓഹോ ഇവനാണോ? സല്യൂട്ട് ചെയ്യാൻ നീ ആരാ? പോലീസുകാരനോ? അല്ല സർ, പട്ടാളം. പട്ടാളം ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. മാത്രമല്ല രക്ഷാ മെഡൽ 1965, പച്ചിമി സ്റ്റാർ, 25th ഇൻഡിപെൻഡൻസ് ആനിവേഴ്സറി മെഡൽ, 9 years ലോങ് സർവീസ് മെഡൽ, സൈനിക് സേവാ മെഡൽ വിത്ത് ക്ലാസ്, സംഗ്രാം മെഡൽ, ഗുഡ് സർവീസ് മെഡൽ, മാപ്പ് റീഡിംഗ് സർട്ടിഫിക്കറ്റ്, മങ്കി റോപ്പ് ക്ലൈംബിംഗ് സർട്ടിഫിക്കറ്റ് ആൻഡ് പ്രസിഡന്റ്സ് വിശിഷ്ട് സേവാ മെഡൽ 1973. അങ്ങനെ മെഡൽസ്, ഡെക്കറേഷൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. ഓന്റെ അമ്മയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഇരിക്കൂ. വേണ്ട സാർ, സാറിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കാൻ പാടില്ല. അല്ല സാർ, കർത്താവ് നാല് കൊടുക്കാൻ. തമ്പയ്ക്കോ? കൊടുക്കണോ സാർ? ഇവനിട്ട് ഇവന്റെ പെരുമാറ്റം ശരിയല്ല. അഹങ്കാര. തന്നോട് പോകാനല്ലേ പറഞ്ഞത്? പട്ടാളക്കാരനായതുകൊണ്ട് എന്തും ചെയ്യാന്നാണ് തന്റെ വിചാരം? അല്ല സാർ, എന്തും ചെയ്യാൻ പാടില്ല. മോഷണം, പിടിച്ചുപറി, അക്രമം, കൊല, ബലാത്സംഗം, ഇതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ സ്ഥലം വാങ്ങാം, വീട് വയ്ക്കാം, ചിരിക്കാം, സംസാരിക്കാം. അല്ലേ സാർ? അധിക പ്രസംഗം വേണ്ട. ഇനി മേലാൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായാൽ ഇടിച്ചതിന്റെ ചങ്ക് ഞാൻ പാട്ടു. മനസ്സിലായോ? ഇല്ല സാർ, ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവൻ കൊടുത്തവരാണ് ഞങ്ങൾ പട്ടാളക്കാർ. എല്ലാവരും ഉണ്ടും ഉറങ്ങിയും അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കഴിയുമ്പോ ഞങ്ങൾ രാവും പകലും ഇല്ലാണ്ട്, മഞ്ഞും മഴയും ഇല്ലാണ്ട്, കാട്ടിലും മേട്ടിലും മഞ്ഞിലും ഒക്കെ ഒരു വെടിയുണ്ടക്ക് നെഞ്ചു കാണിച്ച് നടന്നവരാണ്. ചാവാതെ വന്നത് ഭാഗ്യം. ചാവാതെ വന്നത് ഭാഗ്യം മാത്രം. ഇപ്പൊ ഞങ്ങളൊന്ന് ചുമച്ചാൽ, ഒന്ന് ചിരിച്ചാൽ, ഒന്ന് തുമ്മിയാൽ അതൊരു ശല്യമാവുമെങ്കിൽ എന്റെ ചങ്ക് ഇപ്പോഴേ ഇടിച്ച് പാടുന്ന സാർ നല്ലത്. വാട്ടൂന്ന് വെച്ചാ വാട്ടും. എസ് ഐ തണുപ്പനാണെങ്കിലും നീലാണ്ടം പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ, 100 വിഷയം ചെയ്തു. ശാരദാമണി കണ്ടോളൂ, പട്ടാളത്തിന് എല്ലൂരിട്ടേ വിടും. അല്ലേ രാമ? പിന്നെ അല്ലാണ്ട്. നടക്കാൻ വയ്യാതായിട്ടുണ്ടാവും. അതാവും ജീപ്പിൽ കൊണ്ടുവന്നത്. താങ്ക് യു. എന്ത് ഊതിയിട്ടൊന്നുമില്ല വൈദ്യരെ. ഒരെല്ലൂടെ മുളച്ചു എന്നാ തോന്നണ. ഓഹോ എല്ലാരും ഉണ്ടല്ലോ. പോലീസ് കൊണ്ടോ എന്നെ അങ്ങ് വിഴുങ്ങുമെന്ന് കരുതി. ഇറങ്ങി പോടോ. പോടി. അവിടുന്ന് അടിച്ചതിന്റെ തെവുക്കല് കേറക്കും. 100-ാമത്തെ പ്രാവശ്യം അവള് പറയുന്നത് കയറരുത്, ഇറങ്ങരുത്. കയറണമെന്ന് തോന്നിയാൽ ലാൻസ് നായക് മൂന്നൻ മേനോൻ കേറിയിരിക്കും. കയറണമെന്ന് തോന്നിയാൽ കേറിയിരിക്കും. അതെ, നാട്ടുകാരോട് കളിക്കണ കളി എന്നോട് എടുത്താലുണ്ടല്ലോ. മൂക്കിയാൻ അരി. മൂക്കിയാൻ അരിയും. അതെ. അവർക്കൊരു വാളും ചെലമ്പും കൂടെ കൊടുക്ക. തുള്ളട്ടെ. ഡാക്ക പിടിച്ചവനാടി ഞാൻ, പിന്നെയാണോ നീ? കുടുംബത്തിൽ കയറി വന്ന് ചീച്ചെന്തരി പറയണ കേട്ട് നിൽക്കാണ്ടില്ലേ? നിങ്ങൾ പട്ടാളാണ്, ഡാക്കിയാണ്, ഞാൻ സന്യാസിയാണ്. ഞാൻ ശപിച്ചാൽ 3 ലോകങ്ങൾ കത്തും. എന്നാ ഒന്ന് കത്തിക്ക് സന്യാസി. ഇതൊന്ന് ഭരിക്കട്ടെ. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഇനി മുതലാണ് ലാൻസ് നായക് മുകുന്ദൻ മേനോന്റെ തനിനിറം കാണാൻ പോകുന്നത്. കർത്താവേ, പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. ഈ നാട്ടിലെ മുഴുവൻ ചെറ്റകളെയും ഞാൻ കൊണ്ടുവരും. തനിക്കും വരാം, തനിക്കും വരാം. വരാം. ആ
അയൽവക്കാരും നാട്ടുകാരൊക്കെ വെറുപ്പിച്ചതിന്റെ മനസ്സിലായോ? ഒരുത്തരൊരു വാക്ക് ചോദിക്കാനില്ല. എനിക്ക് ആരുടെ സഹായം വേണ്ട. എന്താ ഒച്ചയും ബഹളും തീറ്റയും കുടിയും ഒരെണ്ണത്തിന് വെളിവില്ല. ോഴി പെടക്കോഴി ഇപ്പൊ പത്തു വെളുപ്പിന് കൊക്കരക്കോ. മഴയില്ല കാറെ മഴക്കാറെ ഇപ്പൊ താനെ ഇടി വെട്ടി പെയ്യല്ലേ. വേണ്ടപ്പ നേരത്ത് വായ്ത്തലക്കിണ കുണ്ടം കിണറ്റിലെ തമ്പുരാട്ടി. കുണ്ടം കിണറ്റിലെ തമ്പുരാട്ടി അകത്താറോ തന്നാറോ തകത്തുന്തിനോ താനാറോ താനാരോ തന്നാരോ തകത്തുന്തിനോ താനാരോ. മുകളോളം മുടിയഴിക്കും മുൻകോപക്കാരി. ഹേയ് കരയില്ല കടലോളം തീരയടിക്കും പിടിവാശിക്കാരി. അയ്യാ പിടിവാശിക്കാരി കണ്ടാലീറ്റ പുലിയായി ചീറും ചെന്തി പൊരിയാണ്. മുല്ലപ്പൂമണി മൊട്ടല്ല അവളെ നേറു കല്ലാണ്. എങ്കിലും അവളൊരു പെണ്ണാണ് കണ്ടാൽ മധുര കനിയാണ്. കണ്ടാൽ മധുര കനിയാണ് കണ്ടാൽ മധുര കനിയാണ്. മാനത്തെ മുകളോളം മുടിയഴിക്കും മുൻകോപക്കാരി. മുൻകോപക്കാരി കരയില്ല കടലോളം തീരയടിക്കും പിടിവാശിക്കാരി. അയ്യാ പിടിവാശിക്കാരി കടമിഴിയിൽ പടവാള് 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 മൊഴികളിൽ ഇടിവാള് 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 കടമിഴിയിൽ പടവാള് മൊഴികളിലോ ഇടിവാള് വയനാടൻ മഞ്ഞൾ ചേല് അടുത്തു ചെന്നാൽ നഞ്ച് അടുത്തു നിന്നാൽ വമ്പാണ് അവളിൽ ഒരായിരം വമ്പാണ് അടുത്തു നിന്നാൽ വമ്പാണ് അവളിൽ ഒരായിരം വമ്പാണ് എങ്കിലും അവളൊരു പെണ്ണാണ് കണ്ടാൽ മധുര കനിയാണ് കണ്ടാൽ മധുര കനിയാണ്. മാനത്തെ മുകളോളം മുടിയഴിക്കും മുൻകോപക്കാരി. മുൻകോപക്കാരി ഹേയ് കരയില്ല കടലോളം തീരയടിക്കും പിടിവാശിക്കാരി. അയ്യാ പിടിവാശിക്കാരി കണ്ടാലീറ്റ പുലിയാശിയും ചിന്തി പൊരിയാണ്. മുല്ലപ്പൂമണി മൊട്ടല്ല അവളിൽ നേറുകല്ലാണ്. എങ്കിലും അവളൊരു പെണ്ണാണ് കണ്ടാൽ മധുര കനിയാണ് കണ്ടാൽ മധുര കനിയാണ് കണ്ടാൽ മധുര കനിയാണ് കണ്ടാൽ മധുര കനിയാണ് കണ്ടാൽ മധുര കനിയാണ്. പാല് അമ്മേ എന്താ ഇവിടെ ആരും എണീറ്റിനെ? പാല് അമ്മേ പാല് ഏയ് പാൽ
അവിടുന്ന് ആരെങ്കിലും എണീക്കുമ്പോ ഉച്ചയാവും. പാൽ ഇവിടെ തരാൻ പറഞ്ഞു. എവിടെ? ഇവിടെ ഇവിടെ. ഗുഡ് മോർണിംഗ് മാം സാർ. രാത്രി ഉറക്കം സുഖമായല്ലേ? ഇനി മുതൽ എന്നും ഇതാണ് ചിട്ട. തെമ്മോടി, ഇതിന് താൻ അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ഈശ്വരൻ മരണം വേറും കള്ളമാണ്, ഒച്ച കള്ളം. ഈ പണി മുതലാവൂല. രാത്രി രാത്രിയുള്ള ഈ പാട്ടും കളിയും മേലനക്കാൻ വയ്യ. എനിക്കിഷ്ടായി. നല്ല തീറ്റയും പാട്ടും നല്ല രസാ. രാവിലെ ഒരു 100 മില്ലിയിലെ കുരുമുളക് പൊടി ഇട്ടൊന്ന് വലിച്ചാ ഒരു മേൽവേനയിൽ ഒരു തേങ്ങയില്ല. ഇവിടെ വന്നേ പിന്നെ ഞാനൊന്ന് നന്നായിട്ടുണ്ട് അല്ലേ സോമ? ഞാനും അതെ. പോത്തർച്ച എന്നല്ലേ വീക്കണേ, എങ്ങനെ നന്നാവണ്ടിരിക്ക. ജോലി ചെയ്യുമ്പോൾ ജോലി, അതിനിടയിൽ സംസാരം പാടില്ല. സംസാരിക്കാനും രസിക്കാനും സമയം വേറെ ഉണ്ടല്ലോ. വേഗം പണി തീർക്കണം, വേഗം പണി തീർക്കണം. അതെ, ഓരാ നല്ല മിനിസം വേണം. മുഖം നോക്കിയാൽ കാണണം. അതിന് നല്ല കരുവീട്ട് തന്നെ വേണം. എന്തിന്? ഈ തടി തന്നെ മതി. നിങ്ങൾ ചിന്തയരുതല്ലുന്ന രീതി ശരിയല്ല. മരർക്കോ ഞാൻ കാണിച്ചുതരാം. അതെ, നിങ്ങൾക്ക് ഇവിടെ കണകുണ വർത്താനം പറഞ്ഞിരുന്നാ മതി. ഉച്ചക്ക് വിഴുങ്ങാൻ വന്നിരിക്കുമ്പോ കാച്ചാൻ പപ്പടില്ലാന്ന്. ചിന്തയരുടെയാണോ പപ്പടം? പിന്നെ പപ്പടത്തിനിടയിലാണ് ചിന്തേരി. ആ പോയി വാങ്ങിക്ക. അല്ലേ മോളെ, നീ ഇങ്ങനെ തുടങ്ങിയ എന്താ ഒരു അവസാനം? ആര് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരാൻ? മോളെ, ഇത് അമ്മാമയാണോ? ഇറങ്ങിപ്പോ. അമ്മണിക്കുട്ടിയെ, സംഗതി അത്ര പന്തിയല്ല കേട്ടോ. കുടുംബത്തിൽ ആർക്കും ഇതുവരെ ഇങ്ങനെ ഉണ്ടായില്ലല്ലോ. എന്ത് തലയ്ക്ക് ഇങ്ങനെ ഭ്രമം? ഭ്രമം ഭ്രമം നിങ്ങക്ക്, അതല്ലേ കാവിടുത്തങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണേ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നല്ല വിശപ്പും ഉണ്ട്, ദാഹവും ഉണ്ട്. ദിവസം 3 പൂജാമുറി കയറി അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് പാലും പഴും മാത്രമല്ലേ ഉള്ളൂ. ആശുപത്രി പോയിട്ട് 5-6 ദിവസമായില്ലേ. ഇതിലേശം പേശകായിട്ട് എനിക്ക് തോന്നണ. പേശക നിങ്ങക്ക, ഇത് ഇടയ്ക്കുള്ളതാ. മനസ്സിന് എന്തെങ്കിലും വിഷമം തട്ടി അപ്പ കേറും പൂജാമുറിയില്, പിന്നെ 2-3 ദിവസത്തേക്ക് ഒരേ ഇരിപ്പ. ഇനിയേ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര മുൻചുണ്ടിയാവും. സൂക്ഷിച്ചോ. കഞ്ഞുടി മുട്ടോ ഭഗവാനെ. എന്റെ സാറേ, ഈ ചടാക്ക് വെച്ച് പുതിയ ഒരെണ്ണം വാങ്ങിച്ചൂടെ? ചടാക്കോ? ഇവൻ ആരാ മോൻ എന്നറിയാവോ? കഴിഞ്ഞ 24 വർഷമായി ഇവൻ എന്റെ കൂടെ കൂടിയിട്ട് എന്നെ ചതിക്കാത്ത ഒരേ ഒരാൾ ഇവൻ മാത്രമാണ്. എന്റെ അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ഇവനാ. ജീവിതം എനിക്കിവന്റെ പുറത്ത് കയറി ഇങ്ങനെ പറപ്പിക്കാനുള്ളതാണ്. വരൂ. ആ ലഡാക്കിൽ എല്ലാവരും വരൂ. നല്ല രസമുള്ള കഥയാണ്. ലഡാക്കിലെ മഞ്ഞു വീണ ഒരു ഇടവഴി. ലാൽ സാഹേബ്, ശരിക്കും നിങ്ങൾക്ക് പറ്റുണ്ടോ? തനിക്കെന്താ ഇപ്പൊ അങ്ങനെ സംശയം വരാൻ കാരണം? ഏയ്, ഒരു സംശയമില്ല. എടാ വായി നോക്കിക്കാണ്, പോയി പണിയെടുക്കട. കഥ കേൾക്കാങ്ങനെ നേരം, കഥയും കളിയൊക്കെ രാത്രി. അതെ, സാറിന്റെ ഒരു കഥ കേട്ട അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിക്കാനുണ്ടാവും. അതെ, മൂപ്പര് യേശുക്രിസ്തു ആണല്ലോ. പോയി പണിയെടുത്താട്ടെ, ഇപ്പൊ പണിയെടുക്കാനുള്ള സമയം.
എല്ലാം കള്ളത്തരം പഠിച്ചു പോയി. അല്ല സാഹിബ്, അല്ല ലാൽ സാഹിബ്, നിങ്ങൾ രാവിലെ തുടങ്ങാനുള്ള ഈ മെക്കാനിക്ക് ഇതുവരെ തീർന്നില്ലേ? അതെ, ഈ നെട്ടുണ്ടല്ലോ ഇവൻ ഫിറ്റ് ചെയ്ത് വന്നപ്പോ എവിടെയാണെന്നൊരു ആ അത് ഫിറ്റ് ചെയ്യാൻ സ്ഥലമുണ്ട്. നിങ്ങൾക്കിപ്പോ ഒരു നെട്ട് പോയിട്ടുണ്ടല്ലോ, അത് അവിടെ ഫിറ്റ് ചെയ്താൽ മതി. ആ അതെ, മണ്ണിന്റെ പണി തുടങ്ങിയാൽ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ, നിങ്ങൾ അത് കണ്ടോ, ആ പൊട്ടക്കിണ നന്നാക്കിയാൽ നമ്മ കയ്യിൽ നിന്ന് വെള്ളം കിട്ടും. ഒന്നും കാണണ്ടല്ലോ പൂക്കുഞ്ഞി സ്ഥലം മേടിച്ചു വന്ന കേട്ടോ. പോയി എന്ത് നട്ട്? നിങ്ങളെ നട്ട് ഏത് കാലത്ത് പോയിക്കുന്നില്ലായി. അല്ല അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യുന്നു. നമ്മളോ? എനിക്ക് പറ്റൂല, ഇത് കിണറ്റിലിറങ്ങി പരിചയമുള്ള പണിക്കാരുണ്ട്, അവരെ ഏൽപ്പിക്കണം. എന്തിന് മിസ്റ്റർ പൂക്കുഞ്ഞെ, ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് അടി മുകളിൽ നിന്നും പാരച്ചൂട്ടിൽ താഴേക്ക് ചാടിയിട്ടുള്ളവനാണ് ലാൻസ് നായക് മൂന്തൻ മേനോൻ. അത് പാരച്ചൂട്ടല്ലേ, ഇത് കിണറാണ്. ഓഹോ, ആയിരക്കണക്കിനടി താഴ്ചയുള്ള ഹിമാലയൻ മലയിടുക്കുകളിലൂടെ റോക്ക് ക്ലൈമ്പിംഗ് നടത്തിയിട്ടുള്ള എനിക്കാണോ കേവലം ഈ കിണർ? ഈ ടെന്റ് ഇവിടുന്ന് മാറ്റണം. ഓ, മറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആയിക്കോളൂ. അല്ലാതെ വേണം തന്നെയാണല്ലേ? വേണം. ഈ കിണർ ഞാൻ ക്ലീൻ ചെയ്യും, അതിനിടയിൽ റോപ്പ് ക്ലൈമ്പിനെ കുറിച്ചുള്ള ചില ചില്ലറ വേലകൾ ഞാൻ കാണിച്ചു തരും. വേലകൾ കാണിച്ചു തരും? അല്ല, കാണിച്ചു തരണോ? കാണണം. ഇത് കൈവിട്ട കളിയാണ്, ഇത് വേണോ? പറയോ, നായ്ക്ക് വിരാന്തല തച്ചുമല്ല, ലാൽ സായ്ക്ക് വിരാന്തല എന്ത് ചെയ്യും? വെരി ഗുഡ്. ഞാൻ താഴെ എത്തുമ്പോൾ കുട്ടയും മൺവെട്ടിയും പിക്കാസും തരണം. അല്ല, ഒരാൾ കൂടി വന്ന മണ്ണുവെട്ടാൻ? എന്തിന്? വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു ട്രെഞ്ച് വെട്ടുന്നവനാണ് ലാൻസ് നായ്ക് മുകുന്ദൻ മേനോൻ. മേത്രി ഓട്ട വലിഞ്ഞു കയറുന്നേ. അല്ല, താവട്ടല്ലേ പോണ്ടേ. അയാള് കിണറ്റിൽ വീണു. ആര്? മൂന്നമ്മേനോ? അമ്മണിയമ്മേ, എനിക്കിത്തിരി കഞ്ഞി എടുത്തു വയ്ക്കേ, വല്ലാതെ വിശക്കുന്നു. എനിക്കെന്റെ ശരീരം മറിച്ചിട്ട് വയ്യ. അയാൾക്ക് വല്ലതും പറ്റിയാവും. ചൂടനാണെങ്കിലും അയാൾ ഒരു പാവ. എന്നാ നിങ്ങളും ഒപ്പം ചാടിക്കോ കിണറ്റില്. എന്നെട്ട് കഷ്ടപ്പെടുത്തുന്നതിന്റെ ബല എല്ലാം കണ്ട് മുകളിൽ ഒരാളിരിപ്പുണ്ട്. അയാൾക്ക് വല്ലതും പറ്റിയാവോ? പറ്റിയോന്ന് ആശുപത്രി കൊണ്ടുവരുന്നുണ്ട്. ചോരയിൽ അങ്ങോട്ട് കുളിച്ചിരിക്ക, മിണ്ടുന്നില്ല, ജീവൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇത്തിരി കടുപ്പായിട്ടുണ്ട് മോളെ, നിനക്ക് ഇത്ര ശക്തി ഉണ്ടെന്ന് അമ്മാമ കരുതിയില്ല. നീ ശപിച്ച ശപിച്ചതാ. ഞാൻ ആരെയും ശപിച്ചിട്ടൊന്നുമില്ല. എന്റെ ഗുരുവായൂരപ്പ, ആ പാവത്തിനൊന്നും വരുത്തരുത്. മാഡം ലീവാണെന്ന് പറഞ്ഞു. ആ ലീവ് ക്യാൻസൽ ചെയ്തു. ആർക്കാണിത്? കിണറ്റിൽ വീണ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ? റൂം നമ്പർ 32. DIL ആണോ? DIL ഒന്നുമല്ല, പക്ഷെ ഹെഡ് ഇഞ്ചുറി ഉണ്ടോ എന്ന് സംശയമുണ്ട്.
എക്സ്റേ കിട്ടിയിട്ടില്ല, പിന്നെ കൈക്ക് ഒരു ഫ്രാക്ചർ ഉണ്ട്. മാഡം എന്താ ചോദിക്കാൻ? ഒന്നുമില്ല, പോയിക്കോളൂ. റോപ്പ് ക്ലൈംബിംഗിൽ അപകടം സാധാരണമാണ്. അപകടം സാധാരണമാണ്, അതെ, സർവസാധാരണമാണ്. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കിണറ്റിലേക്ക് വീഴുകയാണ്. ഞാൻ വായുവിലൊന്ന് ഡൈവ് ചെയ്ത് വലം കൈ കുത്തി. അപ്പോൾ ഒരു ഒച്ച കേട്ടു. എന്താണ്? ഈ എല്ല് പൊട്ടിയതാണ്. ഉടനെ ഇടം കൈ കുത്തി, അല്ലെങ്കിൽ തലയോട് പപ്പടം പോലെ പൊടിഞ്ഞനെ. പപ്പടം പോലെ? നിങ്ങളൊന്ന് മുണ്ടാണ്ട് കിടക്കി. ഇപ്പൊ ചോരത്ര പോയത്? ഇയാൾക്ക് ക്ഷീണവും വേദനയൊന്നും ഇല്ലേ? വേദനയും ക്ഷീണവും കരഞ്ഞാ മാറില്ലല്ലോ. വേദന മാറ്റാനുള്ള മരുന്ന് കുത്തിവെച്ചിട്ടുണ്ടാവും, അതാ തോന്നാത്തത്. ഇവിടെ നിന്ന് ആരും സംസാരിക്കാൻ പറ്റില്ല. പേഷ്യന്റിന് റെസ്റ്റ് കൊടുക്കണം. പേഷ്യന്റിന് നമുക്ക് കുറച്ച് റെസ്റ്റ് തന്നാ മതി. കത്തി എന്ന് വെച്ചാൽ വെട്ട് കത്തി. എന്നാലും ഈ കണ്ടീഷനിൽ ഭയങ്കരം തന്നെ. ആരെങ്കിലും ഒരാൾ നിന്നാ മതി, ബാക്കിയുള്ളവർക്ക് പുറത്തേക്ക് പോണം. ശരിയാണ്, പോയിക്കോളൂ. ജോലി മുടക്കണ്ട. നാളെയോ മറ്റന്നാളോ ഞാൻ വരും. അപ്പോഴേക്കും ജനലിന്റെയും കട്ടിലയുടെയും പണി കഴിഞ്ഞിരിക്കണം. പണി കഴിഞ്ഞിരിക്കണം. ആ പണിയൊക്കെ കഴിയും. അതിന് നിങ്ങൾ ഒരു നാലഞ്ച് ദിവസം ഇവിടെ അടങ്ങി ഒതുങ്ങി കിടക്കണം. മേസ്ത്രി നിങ്ങൾ പോയിക്കോളി. അപ്പൊ ഞങ്ങള് അങ്ങനെ ആവട്ടെ. മേസ്ത്രി കൈ നീട്ടി വെക്കൂ. തൂക്ക് ചൂണ്ടിയാ പ്രശ്നമില്ല, പക്ഷേ സൂചി കാണുമ്പം പേടിയാ. സൂചി കണ്ടാ വേദനിപ്പിക്കില്ല. ഹലോ മേം സാബ്, ശാപം ഫലിച്ചു. സന്തോഷമായല്ലോ. ഇനി കുറച്ചു ദിവസത്തേക്ക് എന്റെ ശല്യം ഉണ്ടാവില്ല. ഇതൊരു ഹോസ്പിറ്റലാണ്, നിങ്ങൾ പേഷ്യന്റും, അത് മറക്കരുത്. ഇയാളുടെ ബന്ധുക്കൾ ആരും വരില്ലേ? എനിക്കാകെ ഉള്ള ഒരു ബന്ധു എന്റെ മോട്ടോർ സൈക്കിളാണ്. എന്താ സിസ്റ്റർ, ഈ ബ്ലഡിന് പകരം ബ്ലഡ് തരണം. എന്റെ ബന്ധുവിന് ബ്ലഡ് ഇല്ല, പെട്രോളേ ഉള്ളൂ. പെട്രോൾ തരാം, പെട്രോൾ. ഓഹോ, തമാശ പറയണോ? ഡോണേഴ്സ് ആരെങ്കിലും വന്നേ പറ്റൂ. തമാശയല്ല മേം സാർ, ജീവിതത്തിൽ ഒരിക്കലും ഡോണർ ഇല്ലാത്തവനാണ് ഞാൻ. ഇല്ലാത്തവനാണ് ഞാൻ. അതെ. ബന്ധുക്കളെ വേണമെന്നില്ല, ഇയാളുടെ എടുത്താ മതി. എന്തോ എന്റെ മേത്ത് ഒരു കുപ്പി ചോര തികച്ചു കിട്ടൂല സിസ്റ്റർ, എന്നെ ഇടിച്ചു പിഴിഞ്ഞാ കിട്ടൂല. അതൊക്കെ ഞങ്ങൾ പിഴിഞ്ഞെടുത്തോളാം. അതിന്റെ ഗ്രൂപ്പ് വേറെ. ഗ്രൂപ്പ് ഏതായാലും ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുത്ത രക്തത്തിന് പകരം കിട്ടിയാ മതി. അല്ല, അതിന് കാശ് തന്നാ പോരെ. മതി, അത് മതി അല്ലേ? പോരെ, അത് പോരാന്നാണ് ഈ പറയുന്നത്. എന്റെ പള്ളി, ഒരു കുപ്പി ചോര എടുത്താ നിങ്ങൾ എല്ലാരും കൂടി എന്റെ മയ്യത്തിന് കെട്ടി വരും. അതിന്റെ ലാസ്റ്റായി ഇമാതിരി ചതിയാണല്ലോ ചതിച്ചത്. ചെലക്കത് ചെല്ലടോ. ചെലപ്പോ നമ്മൾ കണ്ടില്ലാന്ന് വരും. മേം സാബ്, അവിടെ നമ്മൾ ഇന്ത്യയും ചൈനയും പോലെ അയൽക്കാർ, ഇവിടെ ഒരു യുദ്ധത്തടവുകാരനെ പോലെയാണ് ഞാൻ. എന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്കാം, അവരെ ഉപദ്രവിക്കരുത്. അവരെ അനാവശ്യം പറയരുത്. പ്രൊഫഷണൽ എത്തിക്സ് മറക്കുന്നവളല്ല ശാരദാമണി. എന്ന് വെച്ച് വലിയ കാരുണ്യൊന്നും പ്രതീക്ഷിക്കണ്ട. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ വെറുതെ വിടൊന്നും ഇല്ല. വെടിയുണ്ടയെയും ബോംബിനെയും പേടിക്കാത്തവനാണ് ലാൻസ് നായിക് മൂന്തൻ മേനോൻ. പിന്നെയാണോ ഈ ഓലപ്പടകം? പിന്നെയാണോ തേങ്ങാക്കൊല? ഓഹോ, തേങ്ങാക്കൊലയാണോ? അയ്യോ. എന്ത് ശാന്തതയും സമാധാനമാ. ഇന്നൊന്ന് ഉറങ്ങണം. ഇന്ന് പകല് മുഴുവൻ ആശാന്മാര് പണിയായിരുന്നു. ഇത് അവരെ കൊണ്ട് പണിയിപ്പിക്കില്ലല്ലോ, പഠിപ്പിക്കില്ലല്ലേ. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഒച്ചയും വർത്താനവും. കലപില്ല, കലപില്ല. മതി, മേട്ടന്റെ നെയ്ബറാ പേഷ്യന്റ് അല്ലേ, അയാൾക്ക് മേട്ടനെ ഒന്ന് കാണണമെന്ന്. എന്തിന്? അയാൾ അങ്ങനെ പല ഭ്രാന്തും പറയും, അതിനെ കോടുക. അതാണോ കമലത്തിന്റെ ജോലി? അയാൾക്ക് ഇത്തിരി സീരിയസ് ആണ് മേട്ടൻ. ഇന്നലെ സന്ധ്യയ്ക്ക് പെട്ടെന്ന് ഛർദ്ദിച്ചു, അൺകോൺഷ്യസ് ആവുകയും ചെയ്തു. അതൊക്കെ അയാളുടെ വല്ല സൂത്രങ്ങളുമായിരിക്കും. അല്ല മേട്ടൻ, ഐ സിയിലേക്ക് മാറ്റിയിരിക്കുക. ഇപ്പൊ ബോധമുണ്ട്, സംസാരിക്കണമുണ്ട്. എന്നാലും വയ്യ, രാവിലെ മുതൽ മേട്ടനെ ചോദിക്കണം. അതിന് ഞാൻ ആരാണ് അയാളുടെ?
നിങ്ങൾ പേഷ്യന്റ് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു ഓടണ്ട. ഡ്യൂട്ടി ചെയ്താൽ മതി. പൊയ്ക്കോളൂ. വരില്ല, എനിക്കറിയാം. നിങ്ങൾ സംസാരിക്കാതെ കിടക്കൂ, പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ വരും. ഒരു പ്രത്യേക സ്വഭാവം അവരുടെ. പാവം പാവമാണ് സിസ്റ്ററെ നിങ്ങളുടെ മേത്തൻ. നീർക്കോലിയില്ലേ, നീർക്കോലി അത് തന്നെ. മൂർഖം പാമ്പിനെ പോലെ ചീറും ചീറ്റും ഒക്കെ വെറുതെ. പിന്നെ ഒരു പൊടി വട്ടുണ്ട്, അത് ആർക്കായില്ലാത്ത. എനിക്കുണ്ട് ഇത്തിരി ലൂസ്, അവർക്ക് ഇത്തിരി ടൈറ്റാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ ചിലര് ലൂസാവും, ചിലര് ടൈറ്റാവും, അത്രയേ ഉള്ളൂ. ഞാൻ കുറേ കളിപ്പിച്ചു അവരെ. ഒരു രസം പാവം. സോറി, വരില്ലാന്ന് കരുതി. എന്തൊക്കെയോ സംസാരിക്കണമെന്ന് തോന്നുന്നു, ഓർമ്മ നിൽക്കണില്ല. ഓർമ്മ? നിങ്ങൾ സംസാരിക്കണ്ട, മിണ്ടാതെ കിടക്കൂ. മിണ്ടാണ്ട് കിടന്ന് ശീലമില്ല. നിങ്ങളുടെ ശീലവും ശീലക്കേടും ഒന്നും പറയണ്ട, പറയണത് അനുസരിച്ചാ മതി. ഓക്കെ മേം സാർ, അനുസരിക്കാം. ഒരു കാര്യം മാത്രം പറയണം, ഓർമ്മയെന്ന് വിടാണ്ട് പിടിക്കായിരുന്നു. ഒരു മുദ്രപത്രം മേടിച്ചാൽ ഒപ്പിട്ട് തരാം. ആ സ്ഥലത്ത് വേറെ ആരും വരണ്ട. കൊടുക്കാൻ എനിക്ക് ആരോട്ടില്ലേനും. നിങ്ങളുടെ സ്ഥലം എനിക്കെന്തിനാണ്? പോകേണ്ടി വന്നാൽ എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പോകേണ്ടി വരിയേ, എങ്ങടെ? പറന്ന് 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 പറന്ന്. എന്താ മേട്ടൻ? ഐ സിയിലുള്ള ആ പേഷ്യന്റ് മുകുന്ദൻ മേനോൻ അയാൾക്ക് ഓർമ്മ മറിയണമെന്ന് പറയുന്നു. അയാളുടെ പൊസിഷൻ എന്താണ് ഡോക്ടർ? ഹെഡ് ഇഞ്ചുറി ഉണ്ട്, അത്ര വലുതൊന്നുമല്ല. ഒന്നും ചെയ്യാനില്ല, അറിയാലോ. 24 hours കഴിയട്ടെ, ചിലപ്പോ രക്ഷപ്പെടും. മാറ്റിന്റെ ആരെങ്കിലും ആണോ? ഏയ്, എന്റെ ആരും അല്ല, എന്റെ നെയ്ബറാണ്. അത് ശരി. അയാൾക്ക് റിലേറ്റീവ്സ് ആരും ഇല്ലാന്ന് പറയണോ? ശരിയാണോ? എനിക്കറിയില്ല, വന്നിട്ട് കുറച്ചുനാളേ ആയുള്ളൂ. അയാൾക്ക് എന്തെങ്കിലും പറ്റിയ ആരെ അറിയിക്കും, എവിടെ അറിയിക്കും എന്നൊരു വിവരമില്ല. എന്താ പറ്റിയത്? ആശുപത്രിയിൽ നിന്ന് വന്നുടനെ അമ്പലത്തിൽ പോയിട്ട് നേരെ വന്ന് കേറിയതല്ലേ? സമയം ഇപ്പൊ എന്തായിരുന്നാ കരുതിയത്? നിങ്ങൾക്കെങ്കിലും ഒത്തിരി സമാധാനം തരാൻ പറ്റൂ? ഇപ്പൊ എന്താ സമാധാനം ഉണ്ടാവല്ലേ ചെയ്തത്? സമാധാനം? എന്റെ ശാപാത്രേ, ഞാനാരെയും ശവിച്ചിട്ടില്ല. മനസ്സിന് വിഷമം തോന്നുമ്പോ എന്തൊക്കെ പറയണു? അതൊക്കെ ശാപാ? ഏത്? എന്നിട്ട് എന്നിട്ടിപ്പോ ഒപ്പിട്ട് വരാന്ന്. എനിക്കെന്തിനാ? എനിക്ക് ആരുടെ ഒന്നും വേണ്ട. പോകുമ്പോ ആരും കൂടെ കൊണ്ടുപോകാറില്ല. എന്ത്? നിനക്കൊന്ന് പോവോ ശല്യം? എന്താ ഇതിന്റെ തലയിൽ? എന്താ പറയണ്? എന്താ ചോദിക്കുന്നു? എനിക്കൊന്നും അറിയാൻ വയ്യേ. ശിക്ഷിക്കണേ.
പേഷ്യന്റ് എങ്ങടാ കൊണ്ടുപോയത്? ഏത് പേഷ്യന്റ്? ഇവിടെ ഇവിടെ കാന്റീനിൽ ഒരു ചായ പോവാ. അല്ല ആ ഓ ലാസ്റ്റായി മുറിയിലേക്ക് മാറ്റി. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ആ വരണം വരണം. മേം സാബിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി പോരാ. ശക്തി? സംസാരിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഓ ഇനി സാരമില്ല സിസ്റ്ററെ, അങ്ങനെ പെട്ടെന്ന് ചാവുന്നവനല്ല മൂന്നൻ മേനോൻ. 17 വർഷത്തെ സർവീസിനിടയ്ക്ക് 9 പ്രാവശ്യം മരണത്തെ തോപ്പിച്ചവനാണ്. ഒടിയാത്ത ഒരു ഒറ്റ എല്ലില്ല ഇതേ. പറഞ്ഞ തീരെ അനുസരിക്കില്ല മാഡം. ഇന്നലെ രാത്രി ബോധം വീണ പിന്നെ തുടങ്ങിയത് അബഹളം. ഐ സി റൂമിൽ കിടക്കാൻ വയ്യ. രാവിലെ ഡോക്ടർ വന്ന് നോക്കുന്നത് വരെ ഒരു കണക്കിന് പിടിച്ച് കിടത്തായിരുന്നു. അത് മരണമുറിയല്ലേ മാം സാബ്, ആ മുറിക്ക് മരണത്തിന്റെ മണമാണ്. മരണം പതുങ്ങി നിൽക്കുന്നത് പോലെ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഇനി ഭയപ്പെടാനില്ലെന്ന് പറഞ്ഞു. 24 hours കൂടി ഒബ്സർവേഷനിൽ ഐസിയിൽ കിടക്കാൻ പറഞ്ഞതാ, അനുസരിക്കണ്ടേ? അങ്ങനെ 10ാമത്തെ പ്രാവശ്യവും മരണം തോറ്റിരിക്കുന്നു. ആ മുദ്രപത്രം വാങ്ങിയെങ്കിൽ അത് നഷ്ടം. ആര് വാങ്ങി? എനിക്കാരുടെ സ്വത്ത് വേണ്ട. ദാനം കിട്ടണത് വാങ്ങാൻ പിച്ചക്കാരിയൊന്നുമല്ല. അമ്മാമ ശിവന്റെ അമ്പലത്തിൽ പോയെന്ന് തൊഴുതു. എന്താ നിനക്ക് ആകെ ഒരു മാറ്റുണ്ടല്ലോ, ഒരു മൗനം. സുഖല്ലായി പോലുണ്ടോ? ഇല്ല. ഉണ്ടെങ്കി അമ്മാമയോട് തുറന്നു പറയണം. നീ എവിടെങ്കിലും വീണുപോയാ ആരുണ്ടാവില്ല. ആരുണ്ടാവണ്ട എന്ന് പറയാൻ എളുപ്പമാ, ഇപ്പൊ മനസ്സിലാവില്ല. അമ്മാമയുടെ ഒക്കെ പ്രായമാകുമ്പോ അത് മനസ്സിലാവും. മക്കളും കുട്ടികളും ഒന്നും ഇല്ലാത്തതിന്റെ ദണ്ണം ഇപ്പോഴാ പിടി കിട്ടണത്. ഒന്നില്ലെങ്കിൽ എവിടെങ്കിലും വീണ് ചത്ത കൊണ്ടുപോയി കുഴിച്ചിടല്ലോ. ഇത് പാരാണ്ടാവുക. അമ്മാമയ്ക്ക് ഞാനില്ലേ? ഉണ്ട്. എന്നാലും ഒക്കെ ഒരു മായ. എന്താ ഏതാന്നൊന്നും നമുക്കൊരു നിശ്ചയമില്ല. ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മളെക്കാൾ വലിയൊരാളുണ്ട്. നമ്മുടെ വാശിയും ഇഷ്ടവും നിശ്ചയവും ഒക്കെ വെറുതെയാ, മായ. അമ്മേ മഹാമായേ തേഞ്ഞു പോവും. നല്ല ബ്ലേഡ് പോലെ ആവണം. അങ്ങനെയാ മേനോൻ സാറ് പറഞ്ഞിട്ടുള്ളത്. വേല കയ്യിലിരിക്കട്ടെ മോനെ. ഇത് ബ്ലേഡ് പോലെ ആക്കിയിട്ട് നീ എന്താ ഷേവ് ചെയ്യാൻ വന്നതാ? അതെ, നീ തടുപ്പോലെ എടുത്താ മതി കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ മൂപ്പറും കിട്ടെത്തും. അതിനു മുമ്പ് പണി ഒരു ഇതാക്കിയില്ലെങ്കിലേ വെറും ക്ലാസ് എടുക്കൽ മാത്രാവും. അടുത്ത കാലത്തൊന്നും പുറപ്പണി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല, ഞാൻ ആശുപത്രി പോയിരുന്നു. ആ അവിടെ ആകെ പ്രശ്നമായിരിക്കാണ്. പ്രശ്നം? എന്ത് പ്രശ്നം? മേനോൻ ചേട്ടൻ ആരെയോ വിട്ട് ചാരായം മേടിച്ച് മുറിയിൽ ഇരുന്ന് കുടിച്ചു. ഇയാളിത് നേഴ്സുമാരോ കണ്ട് ഡോക്ടറെ അടുത്ത് കംപ്ലൈന്റ് ചെയ്ത് ചതിച്ച പറച്ചോനെ. ഏതായാലും കുളമായി, ഡിസ്ചാർജും ചെയ്തു. എന്നാ പിന്നെ ഇതുകൂടെ അങ്ങ് തീർത്തേക്ക. മനുഷ്യനായ എത്ര അഹങ്കാരം പാടില്ല. ഓ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചപ്പോ ഒരു രസത്തിന് ഇത്തിരി കഴിച്ചു. അതുകൊണ്ട് ഇപ്പൊ ആകാശം ഇടിഞ്ഞു വീഴുകയോ ഭൂമി ഒലുങ്ങുകയോ ഒന്നുമില്ല. ഏത്? ഇതൊരു ആശുപത്രിയാണ്, കള്ളുഷാപ്പ് ഒന്നും അല്ല. അതെങ്കിലും ഓർക്കണായിരുന്നു. ഓ ആശുപത്രിയാണല്ലോ, ഇവിടെ ഉപയോഗിക്കണ്ടല്ലോ സ്പിരിറ്റ്. ഈ ചാരായം സ്പിരിറ്റ് തന്നെയാ. ചാരായം നിങ്ങളുടെ തലയ്ക്ക് അസല് ഭ്രാന്ത് തന്നെയാ. അല്ലെന്ന് ആര് പറഞ്ഞു? ഭ്രാന്ത് തന്നെ.
അല്ലെങ്കിൽ കൂടപ്പറപ്പുകളെ വശന്ന് കരയണത് കണ്ടപ്പോ ഒരുത്തൻ ചാരി കയറി അങ്ങ് പട്ടാളത്ത് ചേരൂ. വെടിയുണ്ടയുടെയും ബോംബിന്റെയും രൂപത്തിൽ മരണം ആർത്തലച്ചു വരുമ്പോ ഒന്നും നോക്കാതെ മുന്നോട്ട് ചാടിക്കേറുന്ന പട്ടാളക്കാരന് പ്രാന്ത് തന്നെ. രാവില്ല, പകലില്ല, മഞ്ഞില്ല, മഴയില്ല, വെയിലില്ല, വിശപ്പില്ല, ദാഹമില്ല, മോഹമില്ല. എന്തിന്? ഒരു ജന്മം തീരെഴുതി കൊടുത്തു. തീരെഴുതി പറയണം മേം സാബ്. തീരെഴുതി കൊടുത്തു. അതെ, അതുകൊണ്ടെന്താ? കൂടപ്പിറപ്പുകൾ വളർന്നു, ഭാര്യയായി, ഭർത്താവായി, മക്കളായി, കുടുംബമായി. ഇതൊക്കെ മറന്നവന് ഭ്രാന്തല്ലേ. പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ വെറും ഒരു ഒഴിഞ്ഞ തകരപ്പാത്രം. സങ്കടം പറഞ്ഞ് കരഞ്ഞപ്പോ വീട്ടുകാര് പറഞ്ഞു വട്ട്. ഔദാര്യത്തിനും അവകാശത്തിനും കാത്തു നിൽക്കാതെ കൈയും വീശി ഇറങ്ങിപ്പോന്നപ്പോ നാട്ടുകാർ പറഞ്ഞു വട്ടാണ്. ഇപ്പോ മേംസാവ് പറയുന്നു മുഴുപ്രാന്താണ്. അതെ, ഭ്രാന്തനാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരൊക്കെ വട്ടന്മാരാണ്. പക്ഷെ മേംസാവ് കളിയാക്കണ്ട, എന്നെ പോലെ തന്നെ നിങ്ങൾക്കുമുണ്ട്. എന്ത്? എന്താ മിണ്ടാത്തെ? വിഷമമായോ? ശരി തന്നെയാണ് പറഞ്ഞത്. ആണല്ലോ, വണ്ടിക്കാളകളാണ് മേം സാബ്. നമ്മളൊക്കെ വണ്ടിക്കാളകളായിരുന്നു. മതി സംസാരിച്ചത്. ഇല്ല, സംസാരിക്കണില്ല. വെറുതെ എന്തിന് അല്ലേ? ഇത് ആവർത്തിക്കില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ കണ്ട് പറയാം ഡിസ്ചാർജ് ചെയ്യരുതെന്ന്. വേണ്ട മേം സാബ്, എനിക്ക് പോണം, മടുത്തു. സൂക്ഷിച്ചില്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവും. ഓ, ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ലോകാവസാനമാണ്. ഒന്നും ഉണ്ടാവില്ല മേം സാബ്, ഞാൻ സൂക്ഷിച്ചോളാം. എന്ത് വിവരക്കേടാ ലാൽ സാഹിബ് നിങ്ങൾ ചെയ്തുവെച്ചേ? താൻ എനിക്ക് വിവരം ഉണ്ടാക്കുന്നത്. ബില്ല് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ പണം അടച്ച് ഒരു വണ്ടി വിളിച്ചോണ്ട് വാ, ഉടനെ പോണം. പോയാൽ അടങ്ങിയൊതുങ്ങി ഒരിടെ തിരിക്കോ? ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിന്റെ പര്യായമാണ്. അച്ചടക്കത്തിന്റെ ഒലക്ക. ആ അങ്ങേര് വന്നിട്ടുണ്ട്. ആര്? അപ്പുറത്തെ മൂന്ന് മേനോൻ. എന്തിനാ? അത് ഞാൻ ചോദിച്ചില്ല, നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്താ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലേ? എന്നും അതെ, ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടാൻ നേരത്തെ എന്തെങ്കിലും ഒരു തടസ്സം വന്നു തരും, നാശം. ഞാനിപ്പ അങ്ങേരോട് എന്താ പറയണ്ടേ? ഇരിക്കാൻ പറ, സാരി കൊടുക്കണം, ഞാൻ ഇങ്ങോട്ട് ചെല്ലണോ? ഇത് നല്ല കൂത്ത്. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? സാരമില്ല, വരട്ടെ. മേം സാബിന്റെ സമയത്തിന് വിലയുള്ളതാണ്. നമുക്കൊക്കെ സമയം പോകാനാണ് ബുദ്ധിമുട്ട്. പോകാനാണ് ബുദ്ധിമുട്ട്. അതെ, അതുകൊണ്ട് കാത്തിരിക്കാം. എനിക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. റിയലി, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഒരു ഏറ്റുമുട്ടലില്ലാതെ പോകുന്നത്? ഏറ്റുമുട്ടലോ? അതെ, പ്രശ്നങ്ങളില്ലാതെ ഒരുമിച്ച്. ഓ, ആ കാര്യൊന്നും പറയണ്ട എന്റെ മേന്നെ, ഞാനായതുകൊണ്ട് നിക്കാണ്. കൂടപ്പുറപ്പുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ സ്വന്തക്കാരുമില്ല, നാട്ടുകാരും ഇല്ല. ഉണ്ടാവരുത്, ഉണ്ടായാൽ ലോകത്തിന്റെ സ്ഥിതി ആകെ മാറും. ലോകത്തെന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നു, അതിനിടയില് കുറച്ച് തമാശകളും വേണ്ടേ? അങ്ങനെയുള്ള തമാശക്കാരാണ് ശാരദാമണി അമ്മയും ഞാനും, അങ്ങനെ പലരും. ഗുഡ് മോർണിംഗ് മാം സാർ. ഞങ്ങൾ ചില ലോകകാര്യങ്ങൾ പറയുകയായിരുന്നു. സമയം കളയുന്നില്ല, എനിക്കും കുറച്ച് ധൃതിയുണ്ട്. ഇന്ന് എന്റെ വീടിന് സ്ഥാനം കണ്ട് കുറ്റിയടിക്കുന്ന ദിവസമാണ്. രാവിലെയാണ് പൂക്കുഞ്ഞു പറയുന്നത് അയൽക്കാരെയൊക്കെ ക്ഷണിക്കണമെന്ന്. അയൽക്കാരെയൊക്കെ ക്ഷണിക്കണമെന്ന്? അതെ. അപ്പോ ആദ്യം ഇവിടെ വന്ന് ക്ഷണിക്കണമെന്ന് കരുതി. മാം സാബ് വരണം. ഞാൻ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും പോവാറില്ല. ഞാനും അതെ. ഞാൻ പലർക്കും ഒരു ശല്യമാണ്, അല്ല എനിക്കും ഇഷ്ടമല്ല. പക്ഷേ എന്റെ കാര്യം വന്നപ്പോ ആരെങ്കിലുമൊക്കെ വേണം എന്നൊരു ഒരു ആഗ്രഹം. സ്വന്തമെന്ന് പറയാൻ ഒരു വീട്, അത് ഒരാശയായിരുന്നു. അത് ഒരാശയായിരുന്നു. അതെ,
മുകുന്ദൻ മേനോൻ എന്തിനാണ് ഒരു വീടെന്ന് ചോദിച്ചാൽ ശരിയാണ്, പറന്നു നടക്കുന്ന കിളിക്ക് എന്തിനാണ് വീട്? പക്ഷേ ഒരു കൂട് വേണമല്ലോ. വേണം, കൂടും വേണം, കൂട്ടിനൊരു പെണ്ണും വേണം, ഒക്കെ ഉണ്ടാവണം എന്നെ. എന്തിന്? ഇനി പെണ്ണും കുട്ടികളും കൂടി നമ്മളെ വട്ടൻ എന്ന് വിളിക്കുന്ന കേൾക്കണോ? വേണ്ട, അത് വേണ്ട. ആ തിരക്കുണ്ട്, എന്നാലും മേംസ വരണം. എനിക്ക് വരാൻ പറ്റില്ല, ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി, ദാറ്റ് ഈസ് ഗുഡ്. ലാൻസ് നായിക് മുകുന്ദൻ മേനോന്റെ വീടിനേക്കാൾ എത്രയോ വലുതാണ് രോഗികൾ, ആശുപത്രി. പക്ഷേ മേംസാബ്, മുകുന്ദൻ മേനോന് വേണ്ടി ഒരു വാക്ക് ഒന്ന് പറയണം ഈശ്വരന്മാരോട്. ശപിച്ചപ്പോൾ കേട്ടല്ലോ, ചിലപ്പോ പ്രാർത്ഥിച്ചാൽ കേൾക്കും. ഒരു വാക്ക് പറയൂ. പ്രാർത്ഥിക്കാം. നാട്ടുമാവിൻ കൊമ്പിലെ ആരുമറിയ ചില്ലയിൽ കൂടുമെനയും കിളിയുടെ കനവുകളിൽ സ്നേഹോദയം. നാട്ടുമാവിൻ കൊമ്പിലെ ആരുമറിയ ചില്ലയിൽ കൂടുമെനയും കിളിയുടെ കനവുകളിൽ സ്നേഹോദയം. നാട്ടുമാവിൻ അറിയാതൊരു പൂക്കാലം കൊടിയേറും. മുളയുടെ നിർമ്മല വീചികൾ അരുളിയ താളങ്ങളിൽ ആന്തോള നലഹരിയിൽ അങ്കനമാരുടെ കാൽത്തളമേളമുയർന്നു തിരുവാതിരയ. കൈവളകൾ കൊഞ്ചിപ്പോയോ നീരലയിൽ കൈവളകൾ കൊഞ്ചിപ്പോയി. സിന്ദൂരം ചെയ്യുന്നു കായംഭൂമികളിൽ അഞ്ചന വലിയുന്നു പുലരി കാറ്റിൽ. അമ്പല നടയിലും അരയായി കരയിലും അരുണോദയ നഴുകുന്നു കവിതകൾ ഓരോ കവിതയും ഓടക്കുഴലിലടങ്ങുന്നു ഇരുമായി മൊഴിയ. നാട്ടുമാവിൻ ആരുമറിയ ചില്ലയിൽ കൂടുമെനയും കിളിയുടെ കനവുകളിൽ സ്നേഹോദയം. നാട്ടുമാവിൻ കൊമ്പിലെ ആരുമറിയ ചില്ലയിൽ കൂടുമെനയും കിളിയുടെ കനവുകളിൽ സ്നേഹോദയം. മൂന്നാല് ദിവസമായിട്ട് മനുഷ്യരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കണമല്ലോ, എന്തു പറ്റി?
പണിക്കാരൊക്കെ നാട്ടിലേക്ക് പോയി. ഓ, പണിക്കാർ വേണമെന്നില്ല, ഒരാളുണ്ടായ മതിയല്ലോ. മൂപ്പര് മൂപ്പര് തോട്ടത്തിലേക്ക് പോയിരിക്ക, കാശിന് കുറച്ച് ടൈറ്റ് ഉണ്ടെന്നാ തോന്നണേ. രണ്ട് പുരമനാളുള്ള കാശല്ലേ പൊടിച്ചത്, ഇപ്പൊ കേട്ട് ചക്രശ്വാസം വലിക്ക. അപ്പൊ കുറച്ചു നാളേക്ക് ഞങ്ങൾക്ക് സമാധാനം കിട്ടും. നന്നായി. വീട് കണ്ടിട്ടും കണ്ടിട്ടും മതി വരണില്ല എന്ന് തോന്നുന്നു. മാം സാബ്, ധൃതിയില്ലെങ്കിൽ ഒരു ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ധൃതിയുണ്ടല്ലോ. എങ്കിൽ വേണ്ട, പിന്നീടാവാം. എന്താണ്? വളച്ചുകെട്ടാതെ പെട്ടെന്ന് പറയൂ. ലോകത്ത് ഏറ്റവും വിലയുള്ള സാധനം എന്താണെന്നറിയോ? എന്താ? എനിക്ക് ക്ലാസ് എടുക്കാനാണോ പരിപാടി? അല്ല, ചോദിക്കാണ്. പണം. കറക്റ്റ്, കറക്റ്റ്. അതുണ്ടെങ്കിൽ എന്തുണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ ഈ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചു. വീടും പറമ്പും വിൽക്കേ? അതെ, ശരിയാവില്ല. ലാൻസ് നായിക് മൂന്നൻ മേനോന് ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. വേണ്ട, ചെലവായ കണക്ക് പറഞ്ഞാൽ ഞാനൊരു മണ്ടനാണെന്ന് വിചാരിക്കും. മേം സാബ് കാണുന്ന ഒരു വില തന്നാൽ ലാൻസ് നായിക് മൂന്തൻ മേനോൻ പീച്ചെ മൂട്ട്. പെട്ടെന്ന് പറയണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ. സംഗതിയുടെ കിടപ്പ് ഇപ്പൊ മനസ്സിലായോ വൈദ്യരെ? എന്നാലും എന്റെ ശാരദാമണി, എന്താ കൊയ്യുന്ന കുട്ടി? നമ്മളൊക്കെ ഒരു മുഴ കയറ് വാങ്ങി അങ്ങോട്ട് തൂങ്ങിയാ മതി. എന്തിന്? ചാകാൻ. അല്ലാണ്ട് എന്തിനാ? ചാവാ മാത്രം തരാണ്ടായി. ഏട്ട നീ കുന്തത്തിന്റെ മുന്നിൽ നിന്ന് എണീക്കാവോ? എന്നാ ലോകം എന്താണെന്നറിയും. നീ കാര്യം പറ. ഉള്ള കാര്യം നേരെ പറയില്ല, അതിന് വേണ്ടാത്ത വളച്ചുകെട്ട്. നിങ്ങൾ കുടുംബക്കാരെല്ലാരും അങ്ങനെയാ. സൗദാമിനി, ഞാൻ കലിയോണ്ട് നിക്കാ, വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ മുന്നിലുണ്ടല്ലോ നാലുമഴ നാക്ക്, നാട്ടുകാരുടെ മുന്നിൽ അത് എങ്ങോട്ട് പോയി? നിങ്ങൾ തമ്മിൽ തമ്മിൽ പണങ്ങാണ്ട് കാര്യം പറ കൊയ്യുന്ന കുട്ടി. ഏടത്തെ പറ്റി ഏട്ടം വല്ലതും കേട്ടോ? എന്ത്? എന്ത്? എന്നാ നാട്ടിലൊന്ന് ചെന്ന് നോക്ക്. ആളുകൾ പറയണ കേട്ടപ്പോ എനിക്ക് അപ്പൊ ചാകാനാ തോന്നിയത്. ഏട്ടനുള്ളത് ഒരു പെൺകുട്ടിയാ, പെൺകുട്ടി. എങ്ങനെ ഇനി നാലാളുടെ മുഖത്ത് നോക്കും? ഞാൻ പറയാം, എനിക്ക് വളച്ചു കേട്ടേണ്ട കാര്യമൊന്നും ഇല്ല. പെങ്ങള് നാട്ടിലെ നല്ല പേരുണ്ടാക്കിയിരിക്കണത്. എന്താ പരമേട്ട, ആ പട്ടാളക്കാരനും ഏടത്തിയായിട്ട് ഞാൻ എങ്ങനെയാ അത് പറയുക? ഇഷ്ടത്തിലാണോ? എന്നാ നമുക്ക് അങ്ങോട്ട് ആലോചിച്ച് നടത്താം. തേങ്ങാക്കൊല, ഇത് അങ്ങനെയുള്ള ഒരു ഇഷ്ടമല്ല എന്റെ പരമേട്ട. അയാള് വേറെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള ആളാന്നാ പറഞ്ഞു കേട്ടത്. ഓ, ഏട്ടനോട് പറഞ്ഞാലേ എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിക്കും. ഏടത്തി, ഏടത്തി ഇവിടെ വന്നേ. കല്യാണം കഴിക്കാണ്ട് നിന്നത് വെറുതെ ഒന്നും അല്ല. ആശുപത്രിയിലെ ചില ഡോക്ടർമാരും പിന്നെ ഒരു വൈദ്യരും. മതി, നിർത്ത്. അവിടെ താമസമായിട്ട് കണ്ടമാനം സ്വത്തുള്ള ആളാ.
ശ്രീധരൻ കർത്താവ്. പറഞ്ഞ പോലെ ശ്രീധരൻ കർത്താവായിരുന്നേ നമുക്കൊക്കെ അതുകൊണ്ടൊരു ഗുണമായിരുന്നു. അതിന് ബുദ്ധി വേണം ജാൻ വേടത്തി. പിടിക്കുമ്പോ പുളിങ്കൊമ്പിൽ പിടിക്കണം. നാളെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കേണ്ട മുതലാ. അത് കണ്ടോര് കൊണ്ടുപോകും. ജാനുവേടത്തി, ഈ ഏട്ടനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സുരേന്ദ്രനെ കണ്ടി ഞാൻ പറഞ്ഞോളാം, ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ അവസാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വിട്ടു, നമ്മുടെ സമയം ശരിയല്ല. ഒക്കെ മായയാണെന്ന് വിചാരിച്ച സമയോ സമയദോഷോ ഒന്നുമില്ല. ശംഭോ മഹാദേവ. അപ്പൊ ഈ മൂന്ന് നേരം ഉരുട്ടി വീഴുന്നതോ അതും ഒരു മായല്ലേ എന്ന് അങ്ങോട്ട് വിചാരിച്ചാ പോരെ സ്വാമി. വേറെ വേലായുധേട്ടന്റെ വയറ്റിപ്പഴപ്പിൽ മായം ചേർക്കല പൂക്കുഞ്ഞി. കുട്ടികളെ എന്തായി പാപ്പ പരിഹസിക്കരുത്. ശാരദമ്മ പറഞ്ഞ നേരായി, കണ്ടു വന്ന എല്ലാവർക്കും നല്ല ചീത്ത കിട്ടും. ഇപ്പൊ കാര്യങ്ങൾക്ക് ഒരു മഴയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പണ്ട് ഞാനൊന്ന് ഈ തെണ്ണയിൽ കേറില്ല. സത്സംഗം സംസർഗം മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കും. മുല്ലപ്പൂമുടി കേട്ടില്ലേ? പിന്നെ പൂമ്പൊടി അല്ലേ ഈ ഇരിക്കുന്നത്? അതെ, സ്വാമി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു അനുഭവ കഥ പറയാം. 1975 ഞാൻ ലഡാക്കിലായിരുന്ന കാലത്ത്. ലഡാക്കിലുണ്ടോ പൂമ്പൊടി? അല്ല, ഗോവിന്ദമൂട്ടിയും പരമേശ്വരനും എല്ലാവരും ഉണ്ടല്ലോ. ആ വരവ് ഇത്തിരി ഇടങ്ങാറാണല്ലോ. ഹലോ മിസ്റ്റർ ഗോവിന്ദൻകുട്ടി നായർ. ഇതെന്താ അവിടെ ക്ലബോ? ചീട്ടുകളിയും കള്ളുകൂടിയും പിന്നെന്തൊക്കെയാ ഗോവിന്ദൻകുട്ടി? നേരം പോക്കിന് ഞങ്ങൾ വെറുതെ. നാട്ടുകാർക്ക് നേരം പോക്കിനുള്ളതല്ല ഞങ്ങളുടെ തറവാട്. മിസ്റ്റർ ഗോവിന്ദൻകുട്ടിക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാനാണ് ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ. നിങ്ങളുടെ സ്ഥലം വാങ്ങിയ അതേ ആൾ തന്നെ. സ്ഥലം വാങ്ങി പോടോ ഗോവിന്ദൻകുട്ടി. നീ ഇവിടെ ചൂടാ പാടിയിരിക്കും. ഏട്ടൻ ഒന്ന് മിണ്ടായിരിക്കെ, തന്നോട് പറഞ്ഞു കേട്ടില്ലേ, ഇറങ്ങി പോകാൻ. ഗോവിന്ദ, വീട്ടിൽ വന്നവര് അപമാനിക്കരുത്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അമ്മാമയ്ക്ക് ഇവിടെ എന്താ കാര്യം? ദേ കിട്ടണത് ഞണ്ണിപ്പൊയ്ക്കോളണം. വേറെ വലിയ കാര്യമൊന്നും അന്വേഷിക്കണ്ട. കുഞ്ഞേട്ടാ, വെറുതെ വഴക്കുണ്ടാക്കരുത്. എന്താന്ന് വെച്ചാൽ സമാധാനമായിട്ട് സംസാരിക്കാലോ. അതെ, എനിക്കൊരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. നിങ്ങൾ നിൽക്ക് ശകര കുട്ടിയേട്ടാ. നമ്മൾ അയൽക്കാരാ, മാന്യന്മാരാ, നിങ്ങളെ പോലല്ല. കണ്ട തെമ്മാടികൾ. വളരെ ശരിയാണ്. അപ്പോ മാന്യന്മാരൊക്കെ നിൽക്കുക, തെമ്മാടികളൊക്കെ ഇറങ്ങുക. ഇറങ്ങാം. താൻ മാന്യനാണോ തെമ്മാടിയാണോ? അതെന്താ ഒരു പുതിയ ചോദ്യം? കണ്ടാൽ അറിഞ്ഞൂടെ. ആ, എന്നാ ഇറങ്ങാം. മിസ്റ്റർ ഗോവിന്ദൻകുട്ടി നായർ തിണ്ണമിടുക്ക് കണ്ടു, ജോർ. ലാൻസ് നായിക് മുകുന്ദൻ മേനോൻ ക്ഷമയുടെ നെല്ലിപ്പടിയാണ്, പക്ഷേ അത്രയും തന്നെ ചൂടനുമാണ്. ചൂടാക്കരുത്. ചൂട് ആക്കരുത്. ചൂടാക്കിയാ താൻ എന്നെ അങ്ങ് വിഴുങ്ങൂ. ഞാൻ തനിക്ക് സ്ഥലം തന്നതേ വീട് വെച്ച് താമസിക്കാനാ, അല്ലാതെ എന്റെ പെങ്ങൾക്ക് ഒളിസമ ചെയ്യാനല്ല. എന്തത്? പീച്ചേ മൂടാണ് മേം സാബ്. പൂവാണ്. എങ്ങടെ? തോട്ടത്തിൽ എന്റെ പഴയ ഷെഡ് ഇപ്പോഴും ഉണ്ട്. പഴയ ഷെഡ്? ഇത്ര പെട്ടെന്ന്? പെട്ടെന്ന്? ഞാനിത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പണി പൂർത്തിയാക്കാൻ പറ്റില്ലെങ്കിലും വിട്ടുപോകാൻ ഒരു മടി. മോഹിച്ചു മോഹിച്ചുണ്ടാക്കിയതാണല്ലോ. അതെ, വല്ലാതെ മോഹിച്ചു. നടക്കില്ല. മേം സാബിന് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ. ലാൻസ് നായിക് മൂന്തൻ മേനോന് ഒരു സ്മാരകം. മൂന്തൻ മേനോന് പണി തീർക്കാനുള്ള കാശ് ഞാൻ തരാം. വേണ്ട മേം സാബ്, കടം വേണ്ട. അതൊരു ടെൻഷനാണ്. പറവകൾ കടം വാങ്ങാറില്ല. കടമായിട്ട് കാണണ്ട. പിന്നെ ഭിക്ഷയോ? പട്ടിണി കിടന്ന കാലത്ത് ഭിക്ഷ മേടിച്ചിട്ടില്ല, പിന്നാണോ ഇപ്പോ? ഭിക്ഷയായിട്ടേ കാണാൻ പറ്റൂ. അല്ലാതൊരാൾ ഇഷ്ടത്തോടെ തന്നാൽ
ഈ ഭ്രാന്തനെ കളിയാക്കണം. ഭ്രാന്തനോ? അനാവശ്യം പറയരുത്. ഇഷ്ടം കൊണ്ട് തന്നെയാ. ഇഷ്ടം കൊണ്ട് ലോകത്തിൽ ഒരാളിത് പറഞ്ഞു കേട്ടല്ലോ. താങ്ക് യു മാം സാർ, താങ്ക് യു. ഒരിക്കൽ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരൊക്കെ വട്ടന്മാരാണെന്ന്. എനിക്കുണ്ടായിരുന്നല്ലോ വട്ട്. ആ ഉണ്ടായിരുന്നോ? അപ്പൊ ഇപ്പൊ ഇല്ലേ? ഇപ്പൊ എന്തോ അങ്ങനെ തോന്നണില്ല. ഒറ്റയ്ക്കല്ലല്ലോ, അപ്പുറത്ത് എന്നെ പോലെ തന്നെ ഒരാളുണ്ടല്ലോ. മേം സാബ് വല്ലാതെ മാറിയിരിക്കുന്നു. അരുത്, മുഖം മൂടികളൊന്നും മാറ്റരുത്. മാറ്റിയാൽ കരയാനേ സമയം കാണും. ഞാൻ വല്ലാതെ മാറിപ്പോയി, മാറ്റിയെടുത്തു. പോകരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കുമോ? സോറി മേം സാബ്, സോറി. അനുസരണ തീരെ ഇല്ലാത്തവനാണ്. പോണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. വെറുതെ വേണ്ടാത്തതൊക്കെ പ്രശ്നം. ആ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആരെയും പേടിച്ചിട്ട് പോവല്ല, ഒന്നും വേണ്ട. ക്ഷമ കുറവാണ്. ഞങ്ങൾ പട്ടാളക്കാർ പറയും കൂടുതൽ തന്ത്രപ്രധാനമായ ഭാഗത്തേക്ക് പിന്മാറിയെന്ന്. പിന്മാറുകയാണ്. മേം സാബ് സന്തോഷമായിരിക്കണമെന്ന് ആശയുണ്ട്. അരുത് മേം സാബ്, കണ്ണീര് കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ഉണ്ണിയാർച്ച കരയേ. ഉണ്ണിയാർച്ച തന്നെയാണ് നല്ലത്. അതെ, അത് തന്നെ ആയാ മതി. ഈറ്റപ്പുലിയ പോലെ ചീറ്റണം, അതൊരു രസമാ. ഗുഡ് ബൈ മാം സാബ്, ഗുഡ് ബൈ. തെറ്റൂന്ന് കേട്ട് കയറെടുക്കരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് കാളൊന്നുമല്ല, പശു തന്നെയാ പറ്റത്. ഇല്ലെങ്കിൽ ഈ കുടുംബത്തെ പറ്റി എന്നെ തല്ലാനുള്ള ധൈര്യം അയാൾക്കൊണ്ടാവോ? അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല. ഓട്ട കുഞ്ഞുംകുട്ടി, അയാള് കെട്ടും പാണ്ടും എടുത്തു പോയില്ലേ, ഇനി തിരിച്ചു വരവൊന്നും ഉണ്ടാവില്ല. പേടിച്ചോടിയതാ തെണ്ടി. ഏത് ദുനിയാവിൽ പോയാലും അവനെ ഞാനങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല. എന്റെ അച്ഛനാണ് സത്യം. അവന്റെ മോളെ ഇവർക്ക് ചിലത് ചോദിക്കാന്ന് പറയാനുണ്ട്. അത്ര ആർക്കാണ് ചോദിക്കാനുള്ളത്? എന്താ വായില് നാക്കില്ലേ? പരമേട്ടൻ ചോദിക്ക, പരമേട്ടനല്ലേ കാരണം വരും. ഞാനെന്ത് ചോദിക്കാനാ? നീ ചോദിക്ക. ഞങ്ങളൊക്കെ മാനം മര്യാദയ്ക്ക് ജീവിക്കണവരാ. ഞങ്ങൾക്ക് സൗദാമിനി ശബ്ദിക്കരുത്. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല. എന്റെ ആങ്ങളമാരുണ്ട്, ശാന്തയുണ്ട്, അവർക്ക് ചോദിക്കാം. അവളവിടെ ശാന്ത. എടി ശാന്ത, അവൾ അവിടെ നിന്നോട്ടെ. നിങ്ങൾ ആണുങ്ങളുണ്ടല്ലോ സംസാരിക്കാൻ. ഞങ്ങൾ ചിലതൊക്കെ കേട്ടു, അത് സത്യമാണോ എന്നറിയണം. കേട്ടത് എന്തായാലും സത്യമാണ്. ഇനി എന്താ അറിയേണ്ടത്? നാട്ടിലെ ഞങ്ങൾക്ക് തലയുയർത്തി നടക്കണം. എടോ നന്ദി കേട്ടോ നായേ. നിനക്ക് എന്ത് യോഗ്യത ഉണ്ടോ എന്നോട് സംസാരിക്കാൻ? നിനക്കൊക്കെ വേണ്ടിട്ട് ഒരായുസ് കളഞ്ഞ വിഡിയാണ്ടടാ ഞാൻ. ആരുമില്ലാതെ ഒരു മരപ്പാവയെ പോലെ ഞാൻ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടാൻ തുടങ്ങിട്ട് കൊല്ലം എത്രയെന്നറിയോ? കൈ നീട്ടാനും സ്വന്തം കാര്യം നേടാനും അല്ലാതെ നീയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഏട്ടത്തിൽ നിന്ന് ശരിക്കൊന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ടോ നീ? എന്നിട്ട് ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. എന്റെ നേരെ നിന്ന് മിണ്ടിയ മുഖത്ത് ഞാൻ അടിക്കും. ശാരദേ, ആ പട്ടാളക്കാരനെയും നിന്നെ പറ്റി നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞോ? ഏത് നാട്ടുകാര്? എനിക്ക് നാട്ടുകാർ നോക്കേണ്ട കാര്യമില്ല. ഏട്ടാ, ഞാൻ ഒരു പെണ്ണാണ്, അതാരും ഓർത്തിട്ടില്ല. എന്നെ വഞ്ചിച്ച് ഇവനെ സ്ഥലം വിറ്റതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്നത്. ഇപ്പോ ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. പരസ്പരം തുറന്നു പറഞ്ഞിട്ട് പോലും ഇല്ല.
എന്നാ പിന്നെ അതങ്ങട്ട് അവസാനിപ്പിച്ചോളാൻ പറയട്ട. കല്യാണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആലോചിച്ച് നടത്തും. നാളെയെങ്കിൽ നാളെ വരിക ശ്രീധരൻ കർത്താവ്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കഥ. എന്റെ കാര്യം ഞാൻ നിശ്ചയിച്ചോളാം. അങ്ങനെ സ്വയം നിശ്ചയിച്ചാ പോരല്ലോ. ആരുടെ ചെലവിലല്ല ഞാൻ ജീവിക്കണേ. ചോദിക്കാനും പറയാനും ആർക്കും ഒരു അവകാശം അധികാരവും ഇല്ല. ആരെങ്ങോട്ട് വരുവും വേണ്ട, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. അഹങ്കാരം കണ്ടില്ലേ, ഏട്ടന്റെ കൈക്ക് എല്ലില്ലാത്ത കൊണ്ട അല്ലെ എങ്ങനെ കിടന്ന് തുള്ളുവോ? ഇഷ്ടത്തിന് ജീവിക്കത്ര, അപ്പൊ ആർക്കും പായവരിച്ചു കൊടുക്കുമായിരിക്കും. എന്താടാ ഈ പറഞ്ഞേ? പിന്നല്ലാണ്ട് പൂജയും പ്രാർത്ഥനയും വ്രതവും ഒക്കെ കണ്ടപ്പോ ആരറിഞ്ഞു മനസ്സിൽ ഇതൊക്കെയാണെന്ന്? എന്താ പൂജിക്കുന്നവർക്ക് മനസ്സ് എന്നൊരു സാധനം ഇല്ലേ? ഈ തന്റെ ഒറ്റ ഒരുത്തര ഇതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ആരായണ? സംസാരമൊക്കെ ഇനി പഠിക്കു പുറത്ത്, വാതിലടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ ഇവരുടെ കൂടെ പോണ, അത് അത്തേക്ക് വരണം. ശാന്ത എവിടെ? ഇനി നിനക്കെന്താ ചോദിക്കാനുള്ളത്? എനിക്കൊന്നും ചോദിക്കാനില്ല എടുത്തി. ഞങ്ങളിപ്പോ പോവും, സുരേട്ടന് ലീവില്ല. കുഞ്ഞേട്ടൻ വന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ സന്തോഷിക്കായിരുന്നു. അത് പറയാനാ ശരിക്കും ഞാൻ വന്നത്. ഇപ്പോഴെങ്കിലും എന്റെ ഏടത്തിയുടെ മനസ്സൊന്ന് അലിഞ്ഞുല്ലോ. അയാള് ഭയങ്കരം തന്നെ, അല്ലെങ്കിൽ എങ്ങനെയാ പറ്റുക ഈ കല്ലിനെ ഒന്ന് അലിയിക്കാൻ? ഏടത്തി ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല മോളെ, മരിക്കണവരെ ജീവിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏടത്തിക്കും ജീവിക്കണം. വെറുതെ ജീവിച്ച പോരാ, ഒരുപാട് ഒരുപാടൊക്കെ ഇപ്പൊ ആശിക്കാൻ പഠിച്ചിരിക്കണോ? നടക്കോന്നറിയില്ല. ആ മനുഷ്യൻ എന്നെ അറിയുന്നുണ്ടോ ആവോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ പറയണേ? സ്നേഹം ആരോടും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമല്ല, അത് അനുഭവിക്കുമ്പോ താനേ അങ്ങോട്ട് അറിയാം. എന്നെ വെറുപ്പില്ല എന്നറിയാം, അല്ല ഇഷ്ടാന്നറിയാം. പക്ഷേ അതേത് തരത്തിലാണ്, എങ്ങനെയാണ് എനിക്കറിയില്ല. ഇഷ്ടാണല്ലോ, ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നത് വേറെ ഒന്നല്ല. ഇനി ഞാൻ വരുന്നത് എന്റെ എടുത്തി കല്യാണം കഴിച്ചു എന്നറിഞ്ഞിട്ടായിരിക്കും. ആരെതിർത്താലും ഇത് നടക്കണോ എടുത്തി? ഈ കഴുത്തിലൊരു താലിമാലയിട്ട് കാണാൻ ശാന്തിക്ക് എന്ത് കൊതിയാണെന്ന് അറിയാടത്തേക്ക്. ആ ഞാൻ റെഡി. ശാന്തക്ക് ഇവിടെ കേറിയാ പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ, ഇന്നിനി വീട്ടിലെത്തുമ്പോ രാത്രിയാവും. രാവും പകലും ഒക്കെ മായല്ലേ സുരേന്ദ്ര, അത വന്നല്ലോ. അമ്മാമയും പോവാണോ? അതെ മോളെ, വന്നിട്ട് നാള് കുറെ ആയില്ലേ. നിന്റെ അടുത്ത് വന്നാൽ മാത്രമേ അമ്മാമിങ്ങൾ നിൽക്കാറുള്ളൂ. മൂന്നാല് ദിവസമായി പോണം പോണം എന്ന് വിചാരിക്കുന്നു. മൂകാംബിന് അമ്മ വിളിച്ചു, വേലയിതാ പോയിട്ട് ഇനി എന്താ വരാത്തേ? കാണാൻ സമയമായി അമ്മയെ മഹാമായി. അമ്മാമിക്ക് എന്നോട് വെറുപ്പുണ്ടോ? വെറുപ്പോ? നല്ല കാര്യായി. ഇത്തവണ അമ്മാമ പോണത് സന്തോഷത്തോടെയാ. നിന്റെ ആശ അമ്മ നിറവേറ്റി തരും. അടുത്ത തവണ അമ്മാമ വരുമ്പോ ഈ മുറ്റത്തൊക്കെ ഓടിക്കളിക്കാൻ ഉണ്ണികൾ ഉണ്ടാവണം. ഒക്കെ നടക്കും.
ദീർഘ സുമംഗലീ ഭവ. പക്ഷേ ഞാനിത് നടത്തും. തറവാടിന്റെ കാര്യം പറഞ്ഞല്ലോ. ശാരദാമണി ഇങ്ങോട്ട് വന്നാ പിന്നെന്തിനാ എനിക്കാ വീടെ? അത് ഗോവിന്ദൻ കുട്ടിക്ക് തന്നെ. എന്താ രാമ? പിന്നെ അല്ലാണ്ട് ഞാൻ പറയണത് അവനെ ഈ നാട്ടിൽ കാല് കുത്തിക്കരുത്. ഇല്ല, അത് നമ്മൾ ഏർപ്പാടാക്കുന്നുണ്ട്. ഈ നാട്ടിലെത്തി അന്ന് പോയൊരു കയ്യ ഇല്ലെങ്കിൽ ഒരു കാല്. എന്താ മതിയോ? എന്റെ ചെവിക്കുള്ളിൽ ഇപ്പോഴും മുളുക. തിരിച്ചെരിക്കൊന്ന് അടിക്കാൻ അടിച്ചോളൂ. ഒന്നാക്കണ്ട, ഒരു നാലെണ്ണം ആയിക്കോട്ടെ. എന്താ കൃഷ്ണ? പിന്നെ അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കോ? എന്താ പേടിയുണ്ടോ? വേണ്ട, കൂട്ടുതരാ ഏർപ്പാടാക്കാന്ന്. രാമ, ഓ നമ്മുടെ കുരുക്കളോട് നാളെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാ. ഏത് കുരുക്കള്? ഐ, നമ്മുടെ കളരി നടത്തുന്ന കുട്ടൻ കുരുക്കളെ. ഓ, അപ്പോ നാളെ രാത്രി അതങ്ങടെ നടന്നോട്ടെ. എന്താ കൃഷ്ണ? എന്നിട്ട് കേറി വരൂ. മറ്റേ മൂപ്പരുടെ തോട്ടം എവിടാന്നറിയോ? ആരുടെ? പട്ടാളം. ഓ, മേനോൻ. മേനോൻ ചേട്ടൻ്റെയോ? കൊണ്ടയൂരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തേ? ഒന്ന് പോയി കണ്ടുപിടിക്കാമോ? ആരും അറിയരുത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. മുഖം കാണണം. സുനന്ദേക്കാ ചെറുപ്പാ ഈ പെണ്ണെന്ന് പറയണത്. ഒരു മാങ്ങാത്തൊരി ഒന്നും ഉണ്ടായിരിക്കണ. ഇതൊന്ന് വായിക്കട്ടെ. കഴിഞ്ഞില്ലേ ഇതൊരു നൂറാമത്തെ പ്രാവശ്യം വായിക്കണേ? നൂറല്ല, ഒരായിരം വട്ടം വായിക്കണം. ഒരായിരം വട്ടം വായിക്കണം. പ്രിയപ്പെട്ട എന്നെ മറന്നിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു കത്തെഴുതേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. ജീവിതത്തിൽ ആരെയെങ്കിലും ഇങ്ങനെ സ്നേഹിച്ചു പോകും എന്നും കരുതിയിരുന്നില്ല. ഇപ്പോഴെന്റെ എല്ലാ അഹന്തയും അഹങ്കാരവും മനസ്സ് ശരീരവും അടിയറവ് വെച്ച് ഞാൻ സ്നേഹിക്കുന്നു. വേനലിൽ വരണ്ടുപോയ ഭൂമി പോലെയാണ് എൻ്റെ മനസ്സ്. ഏത് പെരുമഴയ്ക്കാണ് എൻ്റെ ദാഹം തീർക്കാനാവുക എന്നറിയില്ല. എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ ഒരു ധാരാളിയെപ്പോലെ എന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. അല്ലെങ്കിൽ വട്ടുപിടിച്ച ഒരു സ്ത്രീയുടെ വിവരക്കേടായി കരുതി മറന്നേക്കുക. ഏതായാലും ഒരു കുറിപ്പ് കൊടുത്തയക്കുമോ? നിർത്തട്ടെ. ശ്രീരാമപാദം കാത്തുകിടക്കുന്ന അഹല്യയെപ്പോലെ ശാരദ. അതെ, എനിക്കങ്ങോട്ട് പോണം. ഞാൻ എന്ത് പറയണം? നീയൊന്നും പറയണ്ട. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. നിന്റെ പറച്ചിലൊക്കെ ആ പാൽക്കാരി പെണ്ണിന്റെ അടുത്ത്. പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞേക്ക്. ഒരു കാര്യം മാത്രം പറഞ്ഞേക്ക. അതെ, പറഞ്ഞേക്ക്. നാളെ സന്ധ്യയ്ക്ക് അമൂല്യമായ ഒരു സമ്മാനവുമായി ഞാൻ വരും. ഒരു പെരുമഴ പോലെ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരാം. എനിക്കെന്റെ മോളടുത്തേക്ക് ഒന്ന് പോകണം. പിന്നെ ചുറ്റുപാട് ശത്രുക്കള്. പൂക്കുഞ്ഞു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അവര് കാത്തിരിക്കുക. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നല്ലതിനാ. അമ്മണിമ്പ് പോട്ടെ. Thank you.
വന്നിരിക്കുന്നു. പെരുമഴ പോലെ വന്നു. കുളിരാടി പൗർണമി അലതല്ലു വാഴിയിൽ ദൂരം ചെയ്ത സന്ധ്യയിൽ തടശിലയെ ഉണർന്നുണർന്നു പോയി മധുവസന്തം ീലായാമമായി ദേവനന്ദനവാടി ശിലയെ ഉണർന്നുണർന്നു പോയി മധുവസന്തം കഴിഞ്ഞു കുടവ മാറി സർവമംഗളയാമിനി കുളി കഴിഞ്ഞു കുടവ മാറി സർവമംഗളയാമിനി ജന്മപുണ്യ കോടി പൂർണമായി സ്വയംവരം ആയിരം പൂക്കള ഭൂമിയണിയുകയാ സഫലമായി ജന്മം പാലായി തിരകളിൽ കുളിരാടി പൗർണമി ചതിച്ചെല്ലോടി പോളെ എന്താ മുന്നേ അങ്ങേരി പോയില്ലോടി പോളെ ആര് വിധിയില്ലാണ്ട് കരുതിയാ മതി ഇന്നലെ രാത്രി മുഹൂർത്തം മേനോൻ മരിച്ചുപോയി ശരദ മരിക്കേ എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയണേ Thank you.
മുഖം മൂടികളൊന്നും മാറ്റരുത്. മാറ്റിയാൽ കരയാനേ സമയം കാണും. ഈ ജനലിനെ തുറക്കരുത്. ആശാരിമാരാരെങ്കിലും വിളിച്ച് ഇത് ആണി വെച്ച് അടച്ചേക്കൂ.